ഇനി സുഹൃത്തുക്കളെ, പ്രമാണങ്ങളോടുള്ള സമീപനം എടുത്തു പറയുമ്പോൾ പരിശുദ്ധ ഖുർആനിനെ സഹാബത്തും താബിയും താബിത്താബിയും നൽകിയ വ്യാഖ്യാന സഹിതമാണ് സലഫികൾ അംഗീകരിക്കുന്നത്. അമാനി മൊലിയുടെ ഖുർആൻ പരിഭാഷ നിങ്ങൾ എടുത്തു നോക്ക്, അതിന്റെ മുഖവരിയിൽ കാണാം വ്യാഖ്യാനിക്കേണ്ടുന്ന രീതി. എങ്ങനെ വ്യാഖ്യാനിക്കണം? ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഹദീസ് കൊണ്ട് വ്യാഖ്യാനിക്കുക, അല്ലെങ്കിൽ ഖുർആൻ അവതരിക്കപ്പെട്ട കാലത്ത് ജീവിച്ച സഹാബത്തിന്റെ കൗലുകൊണ്ടോ അവരിൽ നിന്ന് തഫ്സീർ പഠിച്ച താബിയുകളായ മുഫസ്സിറുകളുടെ കൗലുകളിലൂടെയോ വ്യാഖ്യാനിക്കുക. ആ വ്യാഖ്യാനം നിലനിൽക്കെ മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ പാടുള്ളതല്ല എന്നാണ് സലഫികളുടെ നിലപാട്. പക്ഷേ സൂഫി വ്യാഖ്യാനമാണ് തബ്ലീഗ് മൗലാന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പലയിടത്തും എടുത്തുകൊടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഉദാഹരണങ്ങളിലേക്ക് കടക്കാതെ ഞാൻ പറഞ്ഞു പോവുകയാണ്. അതുപോലെ ഹദീസ്, രണ്ടാമത്തെ പ്രമാണം, സഹീഹായ ഹദീസ്. നമ്മൾ വാദപ്രതിവാദത്തിലൊക്കെ വ്യവസ്ഥ എഴുതുമ്പോൾ പ്രമാണങ്ങൾ: ഒന്ന്, പരിശുദ്ധ ഖുർആൻ; രണ്ട്, സഹീഹായ ഹദീസ്. എന്തിനാ സഹീഹായ എന്ന് പറഞ്ഞത്? ദുർബലമായ ഹദീസ് പ്രമാണമല്ല, തെളിവിഞ്ഞു കൊള്ളുകയില്ല. അത് വളരെ വ്യക്തമായി നമ്മൾ പണ്ടേ പഠിപ്പിച്ചു പോന്നിട്ടുള്ള ഒരു തത്വമാണ്. പക്ഷേ തബ്ലീഗ് മൗലാന അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ നിരവധി നിരവധി ദുർബല ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് അവിചാരിതമായി അറിയാതെ ചിലപ്പോൾ സഹീഹാണെന്ന വിചാരത്തിൽ ദുർബല ഹദീസുകൾ ഉദ്ധരിക്കാറുണ്ട്. ഇദ്ദേഹം അങ്ങനെയല്ല. ഇദ്ദേഹം വലിയ, ഇദ്ദേഹത്തെ കുറിച്ച് തബ്ലീഗിന്റെ ആളുകൾ പറയുന്നത് ഷെയ്ഖുൽ ഹദീസ്, ഹദീസിലെ ഗുരു, ബർക്കത്തുൽ അസ്ർ, ഈ കാലഘട്ടത്തിന്റെ ബർക്കത്ത്, ഷെയ്ഖുൽ സമാൻ എന്നൊക്കെ പറയുന്ന വലിയ മഹാനായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം വരെ എഴുതിയ ആളാണ്, ഹാഫിദുൽ ഹദീസ് ആണ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ആള് അദ്ദേഹം ഒരുപാട് ദുർബല ഹദീസുകൾ എടുത്തു കൊടുക്കുകയും ദുർബല ഹദീസുകൾ തെളിവിന് ഉപയോഗിക്കാം, അതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം നിരുപാധികം അദ്ദേഹത്തിന്റെ കിതാബിൽ എഴുതി വച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇമാം നവവിയെ പോലുള്ള പിൽക്കാല പണ്ഡിതന്മാരുടെ നിലപാടാണ്. ദുർബല ഹദീസുകൾ അമലുകളുടെ മഹത്വങ്ങൾ വിവരിക്കുന്നതിന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ സഹീഹല്ലാത്ത ദുർബല ഹദീസ്. പക്ഷേ സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മം, ആ പുണ്യകർമ്മത്തിന് പ്രേരണ നൽകാൻ മാത്രം ഒരു ദുർബല ഹദീസ് ഉപയോഗിക്കാം. പക്ഷെ അതിന് ചില നിബന്ധനകളുണ്ട്. അത് നിരുപാധികം അങ്ങനെ പറഞ്ഞതല്ല. ഫലായിലുൽ അമാൽ എന്ന് പറഞ്ഞാൽ അമലുകളുടെ മഹത്വങ്ങളാണ്, അല്ലാതെ നല്ല അമലുകൾ പുതിയതായി ഉണ്ടാക്കാൻ ദുർബല ഹദീസ് ഉപയോഗിക്കാമെന്നല്ല മുൻഗാമികളായ അല്ലെങ്കിൽ പിൽക്കാലക്കാരായ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അവർ ചില നിബന്ധനകൾക്ക് വിധേയമായാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ശിഷ്യൻ സഹാബി ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഒന്നാമത്തെ നിബന്ധന, മൂന്ന് നിബന്ധനയാണ് ലൈഫായ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാനുള്ളത്. ഒന്ന്, എല്ലാവരും സർവാംഗീകൃതമായ നിബന്ധനയാണ്, അന്യക്കൂനല്ലാഹു ഖൈറ ശദീദ്, ദുർബലത വളരെ ഗൗരവമില്ലാത്തതാകണം. ഒരു ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞ് അതിൽ തന്നെ പല കാറ്റഗറി ഉണ്ടാവും. വളരെ ദുർബലമായത്, പറ്റേ ദുർബലം, ലഈഫൻ ജിദ്ദൻ എന്ന് പറഞ്ഞ കണത്തിലാകാൻ പാടില്ല. ലഈഫ് യസീർ, ഒരു ചെറിയ ദുർബലത മാത്രമേ ഉള്ളൂ. അതാർക്കാ മനസ്സിലാകുക? സാധാരണക്കാർക്ക് മനസ്സിലാകുമോ? ഇല്ല. സാധാരണ പണ്ഡിതന്മാർക്ക് മനസ്സിലാകൂ? ഇല്ല. നല്ല ഗവേഷണ പടുക്കളായ മുഹദ്ദിസുകൾക്ക് മാത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹദീസ് സഹീഹും ലഈഫും എന്നറിയുന്നവർ തന്നെ വളരെ കുറവ്. അതിൽ അങ്ങനെയുള്ള ആളുകളെ കൂട്ടത്തിൽ നിപുണന്മാരായ ആളുകൾക്ക് മാത്രമേ ലഈഫ് ശദീദാണോ യസീറാണോ, ലഈഫ് ദുർബലത കഠിനമാണോ അല്ല നിസാരമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കള്ളന്മാരും കള്ളന്മാരെന്ന് ആരോപിക്കപ്പെട്ടവരും വലിയ അബദ്ധങ്ങൾ ചെയ്യുന്നവരുമായ റിപ്പോർട്ടർമാർ സനദിലുള്ള ഹദീസുകൾ ഒരിക്കലും ഈ രംഗത്ത് ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഫലാഇൽ അമാൽ എന്ന പുസ്തകം എഴുതിയ മൗലാന, ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ചില്ല, മൗദൂആയ ഹദീസ്, മൗദൂആയ ഹദീസിന്റെ വിധി എന്താ? അത് ഇങ്ങനെ ഒരു കള്ള ഹദീസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയല്ലാതെ ഉദ്ധരിക്കാൻ പോലും പാടില്ല എന്ന്. കാരണം മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മകഅദഹു മിനന്നാർ, ആരെങ്കിലും എന്റെ പേരിൽ ഒരു കളവ് പറഞ്ഞാൽ അവൻ നാളെ പരലോകത്തവന്റെ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് കൊള്ളട്ടെ. കരുതി കൂട്ടി പ്രവാചകന്റെ പേരിൽ കളവ് പറഞ്ഞാലുള്ള കുറ്റമാണ് ഒരു കള്ള ഹദീസ് മൗദൂആയ ഹദീസ് ഉദ്ധരിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത്. അദ്ദേഹം എഴുതുക മാത്രമല്ല, ലോകത്തിന്റെ ഞാൻ ആ ഭാഗത്തും വിവിധ ഭാഷകളിലൂടെ ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കള്ള ഹദീസ് കള്ള ഹദീസ് ആണെന്ന് അറിഞ്ഞിട്ടും അത് പ്രചരിപ്പിച്ചാൽ ആ ഹദീസ് കള്ള ഉണ്ടാക്കിയ കള്ളനെ പോലെ ഒരു കുറ്റം പ്രചരിപ്പിച്ചവനും ഉണ്ടാകും. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ, ആരെങ്കിലും എന്നിൽ നിന്ന് ഹദീസ് എന്നെ സംബന്ധിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്തു അത് കളവാകാൻ സാധ്യതയുണ്ടെന്ന് അയാൾക്ക് തോന്നുന്നു, എന്നാൽ അയാൾ രണ്ടു കള്ളന്മാരിൽ ഒരാളാണ് എന്ന് പ്രവാചകർ പറഞ്ഞതായി
സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയിൽ ഇമാം നവവി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്ക്, വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു ഷർത്ത്, ആ ഷർത്ത് പാലിച്ചിട്ടേ ഇല്ല. രണ്ടാമത്തെ ഷർത്ത് എന്താറിയോ, അന്യക്കുന മുന്തരിജൻ തഹത്ത അസുലിൻ ആം, ഒരു പൊതു അടിസ്ഥാനത്തിന് കീഴിൽ വരുന്നതായിരിക്കണം ഈ ഹദീസിൽ പറയുന്ന കാര്യം. അടിസ്ഥാനപരമായി ഒരു തെളിവുമില്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കർമ്മങ്ങളൊക്കെയും അതിന് പുറത്തു പോകും, കണ്ടോ. അപ്പൊ പുതുതായി ഒരു കർമ്മം ഉണ്ടാക്കുവാൻ ഒരിക്കലും തന്നെ ഈ ദുർബല ഹദീസിൽ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് സഹിയായ ഹദീസോട് സ്ഥിരപ്പെട്ടതാണ്. ആ സ്ഥിരപ്പെട്ട കർമ്മത്തിന് പ്രേരണ നൽകാൻ വേണ്ടി ഒരു ദുർബല ഹദീസ് ഉപയോഗിക്കുന്നു. പക്ഷെ ദുർബലത അത്ര ഗൗരവമുള്ളതല്ല എങ്കിൽ അതിനു തെറ്റില്ല എന്നാണ് ഇത് ഉദ്ധരിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞവർ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവരെന്താ ചെയ്തത്? എഴുതിക്കെട്ടാനും കലക്കി കുടിക്കാനും പുതിയ കർമ്മം ഉണ്ടാക്കല്ലേ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചെല്ലാൻ, മരിച്ചിടത്ത് യാസീനോദാൻ, ഇതൊക്കെ പുതിയ കർമ്മങ്ങളാണ്. അങ്ങനെയുള്ള പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കണേ, സൽക്കർമ്മങ്ങൾ ഹദിയ ചെയ്യാൻ. ഞാനൊരു സൽക്കർമ്മം ചെയ്തിട്ട് അതിൻ്റെ കൂലി ഞാൻ മറ്റൊരാൾക്ക് ധർമ്മം കൊടുക്കുക, എൻ്റെ കൂലി കിട്ടിയാലല്ലേ സുഹൃത്തുക്കളെ എനിക്ക് വേറെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു കഥയുണ്ട്, ഇവരെ കള്ളക്കഥകൾക്കൊരു സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും അത് ഉതകും. ഒരു സദസ്സിൽ ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഞെളിഞ്ഞ് പിരിയുണ്ട്, എടവണക്കാര വാശി പറഞ്ഞ മൂരിയെളിയ, ഇങ്ങനെ മൂരിയെളിയുണ്ട്. അപ്പോൾ എന്താന്ന് ചോദിച്ചു. അപ്പോൾ ഇവന് മറ്റവന് മനസ്സിലായി, ഓൻ്റെ ഉമ്മ നരകത്തിൽ കടന്ന് വിഷമിക്കുന്നതോ കണ്ടിട്ടാണ് ഇവനിങ്ങനെ വിഷമിക്കണേ. അപ്പം ഇവനെന്ത് ചെയ്തു, ഇവൻ 70,000 ദിക്ർ കുറേ ചൊല്ലി വെച്ചിട്ടുണ്ട്, അതിൽ ഒരു 70,000 കെട്ടിൻ്റെ കൂലി നേരെ മറ്റവൻ്റെ ഉമ്മാൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന് ഡൈവേർട്ട് ചെയ്തു. അതോടുകൂടി അവൻ ഉഷാറായി. കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാ നേരത്തെ ഞെളിഞ്ഞു പിരിഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി, നിങ്ങളെ ഉമ്മാനെ നരകത്ത് കണ്ടിട്ടല്ലേ. അതേ അതേ, ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഞാൻ ഈ ചെല്ലിയ 70,000 ദിക്റിൻ്റെ ഒരു 70,000 കൂലി നിങ്ങൾ ഉമ്മാക്ക് അങ്ങ് കൊടുത്തു, അപ്പോഴാണ് നിങ്ങളമ്മ ഉഷാറായത്. ഡോക്ടറും എൻജിനീയറും മഹാനവറുകളൊക്കെ ഇന്ന് തലയാട്ടി കേൾക്കുക. ഒരു സാധാരണക്കാരൻ ഇവൻ്റെ മനസ്സിലുള്ളത് അറിയണം. എന്നിട്ട് ഓനും ഇവനും പരലോകത്തേക്ക് കാണണം, നരകത്തിലോ എൻ്റെ അമ്മ വിഷമിക്കണത്. എന്നിട്ട് അത് കണ്ടിട്ട് അപ്പത്തന്നെ രക്ഷപ്പെടുത്തണം എങ്ങനെ, 70,000 ദിക്റിൻ്റെ കൂലി. അപ്പം 70,000 ദിക്റിൻ്റെ പോരിശ പറയലുമായി ഹദിയ ചെയ്യൽ, സൽക്കർമ്മ ഹദിയ ചെയ്യൽ, കള്ളക്കഥയാണ് ഇതൊക്കെ. ഇത് വിശ്വസിക്കാൻ കൊള്ളുമോ? പ്രവാചകർ സല്ലല്ലാഹി അലൈഹി വസല്ലം നരകം കാണിക്കപ്പെട്ട നിസ്കാരത്തിൽ കൂടെയുള്ള സഹാബികൾ പോലും കണ്ടില്ല. നബിയെ അവിടുന്ന് എന്താണ് നമസ്കാരത്തിലൊന്നും ഇങ്ങോട്ട് പിന്നോട്ട് മാറിയത്? എനിക്ക് നരകം കാണിക്കപ്പെട്ടു, അതിൻ്റെ ജ്വാല എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ പിന്മാറിയതാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞത്. സഹാബികളെക്കാളും വലുതാണോ ഈ ചെറുപ്പക്കാരൻ? നോക്കണം നിങ്ങൾ. മാത്രമല്ല, നമ്മളൊരു അമൽ ചെയ്താൽ ആ അമലിൻ്റെ കൂലി നമുക്ക് കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? ഇപ്പം നമ്മൾ നിസ്കരിച്ചു, നോമ്പെടുത്തു, സക്കാത്ത് കൊടുത്തു, ഇതിനെ കൂലി എനിക്ക് 20-ാം വയസ്സ് വരെ കിട്ടിയ കൂലി, എൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഉണ്ട്, എനിക്ക് 40-ാം വയസ്സിലെ കുട്ടീൻ്റെ അക്കൗണ്ടിൽ ഇത്ര ഉണ്ട്, നമുക്ക് പറയാൻ പറ്റുമോ? ബാങ്ക് അക്കൗണ്ട് നോക്കണമാതിരി നോക്കാൻ പറ്റുമോ? നമുക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ കാണാൻ കിട്ടിയണോ അല്ലേ എന്നൊക്കെ, കിട്ടട്ടേന്ന് പ്രാർത്ഥിക്കണു, കബൂലാക്കണേ എന്ന് ദുആ ചെയ്യുന്നു അല്ലേ. ഇത് ഇയാൾ പറയും, എൻ്റെ 70,000 കൂലി അങ്ങോട്ട് മാറ്റി, എൻ്റെ അക്കൗണ്ടിൽ വരാതെ വേറൊരാൾ അക്കൗണ്ടിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും ചിന്തിക്കൂല. ഇത് ഇസ്തിരിട്ട ഖുറാഫിയാണ് ഈ തബ്ലീഗുകാരന്, ഇസ്തിരിട്ട ഖുറാഫി. മനസ്സിലായില്ലേ? ഈ തരത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അത് മറ്റൊരാൾക്ക് ഹദിയ ചെയ്യൽ പ്രവാചകർ പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ അതിനെ സംബന്ധിച്ച് ഒരുപാട് കഥകളിലൂടെ സൽക്കർമ്മങ്ങൾ ഹദിയ ചെയ്യുക എന്ന ബിദ്അത്ത് ഇയാൾ സ്ഥാപിക്കുകയാണ്. അതിനുവേണ്ടി കുറേ കള്ള ഹദീസുകൾ. അപ്പോൾ ദുർബല ഹദീസുകൾ ഉപയോഗിക്കുന്നതിനുള്ള രണ്ടാമത്തെ ഷർത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു അടിസ്ഥാനത്തിൽ ഖുർആന് കൊണ്ടോ സഹിയായ ഹദീസ് കൊണ്ടോ സ്ഥിരപ്പെട്ട ഒരു കാര്യമായിരിക്കണം ഈ പ്രേരണ നൽകുന്ന കാര്യം. മൂന്നാമത്തേത്, അല്ലാ യഖ്തഖിദ ഇൻദൽ അമലി ബിഹി സുബൂതുഹു, കണ്ടോ, ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന് അതുകൊണ്ട് അമൽ ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പാടില്ല. നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ന വിശ്വാസത്തോടു കൂടി ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല. എന്താ കാരണം? പ്രവാചകർ പറയാത്തത് പ്രവാചകനിലേക്ക് ചേർത്തി പറയാൻ അത് കാരണമാകും. അപ്പൊ ഇങ്ങനെ ഒരു ഹദീസ് റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഹദീസിന്റെ കിതാബിൽ ഒരു സാധനം ഉണ്ട് എന്ന് മാത്രം. പിന്നെ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ ഷർത്തുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അത് സാധാരണ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അത് ചെയ്യാൻ പാടില്ല. എന്താ? സാധാരണക്കാർ തെറ്റിദ്ധരിക്കും, ഇങ്ങനൊരു ഹദീസ് ഉണ്ട് എന്ന് വിചാരിക്കും. അല്ലാ യുദ്ഹിറ ഔ ലാ യുഅലിനൽ അമൽ ബിഹി ഔ യദുഇലൽ അമൽ ബിഹി,
പരസ്യമായിട്ട് ദുർബല ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ല, പരസ്യപ്പെടുത്താൻ പാടില്ല, അതിലേക്ക് ക്ഷണിക്കാനും പാടില്ല. ഇയാൾ ക്ഷണിക്കല്ലേ ചെയ്യുന്നത്? ഈ അമലുകളെ മഹത്വങ്ങളെന്ന പുസ്തകത്തിൽ ഈ ദുർബല ഹദീസുകളിലേക്ക് ആളുകൾ ക്ഷണിക്കലേ? അപ്പൊ ഖുത്ബയിലോ പ്രസംഗത്തിലോ പൊതുവായി ജനങ്ങൾ വായിക്കുന്ന ഗ്രന്ഥങ്ങളിലോ ഒന്നും എഴുതാൻ പാടില്ല. അപ്പൊ കാണുന്നവനും വായിക്കുന്നവനും കേൾക്കുന്നവനും ഒക്കെ ഇത് റസൂലിന് സ്ഥിരപ്പെട്ടതാണ് എന്ന് തെറ്റിദ്ധരിക്കും. ഇനി അഞ്ചാമത്തെ നിബന്ധന, അല്ലാ യകൂൽ അൽ ഹദീസ് ഫിൽ അഹ്കാമി വൽ അഖായിദ്, വിശ്വാസ കാര്യങ്ങളിലോ ദീനിന്റെ വിധികളിലോ ആയിരിക്കാൻ പാടില്ല ഈ ദുർബല ഹദീസ്. സ്ഥിരപ്പെട്ട അമലിന്റെ പോരിശ പറയാൻ മാത്രം, പക്ഷെ വിശ്വാസ കാര്യങ്ങളിലും അഹ്കാമുകളിലും വരെ ഇത് ഇവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പ്രമാണങ്ങളുള്ള സമീപനത്തിൽ സലഫുകളുടെ സമീപനത്തിന്റെ തീർത്തും കടകവിരുദ്ധമായ ദുർബല ഹദീസുകൾ ഉപയോഗിക്കാമെന്ന ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ ദുർബല ഹദീസുകൾ ഉപയോഗിക്കുകയാണ്. പിന്നെ എന്തിനാണ് മുസ്തലഫുൽ ഹദീസ്, ഹദീസ് നിദാന ശാസ്ത്രം എന്നൊന്ന് ഉണ്ടാക്കിയത് എന്തിനാ? സൂഫികൾ പലരും ദുർബല ഹദീസുകളെ അവരുടെ കശ്ഫിലൂടെ സഹിയാണെന്ന് മനസ്സിലാക്കി എന്ന് ചില സ്ഥലത്ത് ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. കശ്ഫിലൂടെ അറിയുകയാണെങ്കിൽ പിന്നെ മുസ്തലഫുൽ ഹദീസിന്റെ നിയമങ്ങളുടെ കാര്യം തന്നെ അല്ലല്ലോ. ഖുർആനിന് ലാഹിറും ബാത്തിനും ഉണ്ടെന്ന സൂഫി വിശ്വാസം ഇവർ പല സ്ഥലത്ത് ഇവരെ ഈ തബ്ലീഗ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിന് ഉൾസാര വ്യാഖ്യാനമുണ്ട്, ബാഹ്യസാര വ്യാഖ്യാനമുണ്ട്. സൂഫികളുടെ വ്യാഖ്യാനാണ് എത്രത്തോളം അപകടകരമാണെന്നറിയോ? ഷിയാക്കളിൽപ്പെട്ട ബാത്തിനിയാക്കൾ ഉണ്ടാക്കിയതാണിത്. സൂഫികൾക്ക് ലദുന്നിയായ ഇൽമുണ്ട് എന്ന വാദം, ഹദ്ദസനി ഖൽബി അൻ റബ്ബി, എന്റെ റബ്ബിൽ നിന്നും എന്റെ ഖൽബ് എന്നോട് നേരിട്ട് ഹദീസ് പറഞ്ഞു, സൂഫികളുടെ വാദമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ബുഖാരിയുടെ ഹദീസ്. ഇമാം ബുഖാരി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അദ്ദേഹം ആയിരുന്ന കേട്ടത് ഇന്നാലിന്ന താബിയുത്താബിയിൽ നിന്ന്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. അയാളായിരുന്ന കേട്ടത് താബി, അയാളുണ്ടോ? മരിച്ചുപോയി. അയാളായിരുന്ന കേട്ടത് സഹാബി, അയാളുണ്ടോ? മരിച്ചുപോയി. അയാളായിരുന്ന കേട്ടത് റസൂൽ, റസൂലും മരിച്ചുപോയി. പിന്നെ ആരാ? ഒക്കെ മയ്യത്തായോല്, എന്നാ ഞങ്ങളുണ്ടല്ലോ എന്നെന്നും ജീവിച്ചിരിക്കുന്ന നേരിട്ട്. അങ്ങനെ വാദിക്കുന്നവരാണ് സൂഫികൾ. ലദുന്നി അയൽമുണ്ടവർക്ക് ആ വാദങ്ങളെയും ഈ സൂഫി അയാളുടെ ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, പീരി മുരീദ് വ്യവസ്ഥയിലൂടെയല്ലാതെ ഒരിക്കലും തന്നെ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ സാധ്യമല്ലെന്ന തരീഖത്തിന്റെ വാദം വളരെ വ്യാപകമായി ഇവരുടെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു, ഒരു മഹാനെ സംബന്ധിച്ച് ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. ആരാണ് ആ മഹാൻ ചോദിക്കാൻ പാടില്ല. ഇങ്ങനെയുണ്ട് ഇസ്ലാം, ഏതെങ്കിലും മഹാൻ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ചെയ്ത് ഇസ്ലാമിൽ തെളിവാ, അത് കാളുകൾക്ക് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന്. അങ്ങനെ ആവേശം ഉണ്ടാക്കാൻ വേണ്ടി കള്ളക്കഥ പറയാൻ പറ്റുമോ? പാടില്ല എന്നതാണ് വാസ്തവം. അതൊന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതേ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്രയെത്ര സ്വപ്നക്കഥകളാണ് ഈ തഅലീം കിതാബിലുള്ളത്! സ്വപ്നക്കഥകൾക്ക് ഇസ്ലാമിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ? ഇതൊക്കെ പറയുമ്പോൾ തബലീഗുകാർ പറയും, മൗലവി ഞങ്ങൾ ചേ ബാത്ത് പഠിപ്പിക്കുന്നവരാണ്. ആറ് കാര്യങ്ങൾ തബലീഗിന്റെ അടിസ്ഥാനം, അതിലൊന്ന് ഇൽമു പഠിക്കലും പഠിപ്പിക്കലുമാണ്. ഇവരെ ഇൽമേതാ? ഖുർആനോ സഹീഹായ ഹദീസോ അല്ല, മറിച്ച് ഈ ഫലായിൽ കിതാബിലെ കള്ളക്കഥകളാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തബ്ലീഗ് ജമാഅത്ത് ഉയർന്നു വരുന്നു, 126 രാഷ്ട്രങ്ങളിൽ അതിന്റെ പ്രബോധനം വിശാലമായി കൊണ്ടിരിക്കുന്നു, പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു. പറഞ്ഞാൽ അതിനർത്ഥം കൂമ്പടഞ്ഞു പോയ സൂഫിസം ഉയർത്തെഴുന്നേൽക്കുന്നു എന്നാണ്. ആരും സന്തോഷിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ കറുത്ത മുഖമാണ് സൂഫിസത്തിന്റെ മുഖം. ആ സൂഫിസമാണ് തബ്ലീഗിലൂടെ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനും പരലോകത്തെയും ആഗ്രഹിക്കുന്നവർക്ക്, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കാൻ പ്രവാചകരുടെ മാതൃക തന്നെ ധാരാളം മതി. നമുക്ക് വേറെ മാതൃക അന്വേഷിച്ചു പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ദിക്റിന്റെ മഹത്വങ്ങൾ എന്ന കട്ടിയുള്ള പുസ്തകത്തിൽ പ്രവാചകർ പഠിപ്പിച്ച ദിക്റുകളെക്കാളേറെ സൂഫികൾ പഠിപ്പിച്ച കള്ള ദിക്റുകളാണ് മുഴുവനായി അവർ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനതുകൊണ്ടാണ് ആദ്യം ആയത്ത് ഓതി വെച്ചത്. പുണ്യമെന്ന വിചാരത്തിൽ, കൂലി കിട്ടുമെന്ന വിചാരത്തിൽ, പരലോകത്തുപകരിക്കുമെന്ന വിചാരത്തിൽ നമ്മുടെ തബലീഗ് സുഹൃത്തുക്കൾ, അവരെ ഇഖ്ലാസിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല, അവരെ ദീനിനോടുള്ള സ്നേഹത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. കച്ചവടത്തും കുടുംബവും ഒഴിവാക്കി, ബിസിനസ്സുകളൊക്കെ ഒഴിവാക്കി, ദീനിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് 10-40 ദിവസം പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് പോകാൻ അവർക്ക് യാതൊരു വിഷമവുമില്ല. ഉറക്കമൊഴിക്കാനോ, ഒരു വീട്ടിന്റെ മുമ്പിൽ പോയി കുറേ നേരം ബെല്ലടിച്ച് കാത്തു നിൽക്കാനോ, അവർ തിരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ തിരിച്ചു പോരാനോ, വീണ്ടും അവരെ പോയി വിളിക്കാനോ,
അതൊക്കെ അവരുടെ ഗുണങ്ങളാണ്. അതിലൊന്നും ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. പക്ഷേ അവരെ മാർഗം ശരിയല്ല, അവരുടെ രീതികൾ ശരിയല്ല, അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല. അവർ മാർഗത്തിൽ പിഴച്ചു പോയിരിക്കുന്നു, ലക്ഷ്യത്തിലും പിഴച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല, അമലുകൾ ഏറ്റവും അധികം നഷ്ടപ്പെട്ടവരാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അല്ലദീന ലല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവനും ഈ ദുനിയാവിൽ പാഴായി പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന്നഅ, എന്നിട്ടും അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. നിങ്ങൾ നോക്ക്, കുറേ അമലുകൾ ചെയ്തിട്ട് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അതൊന്നും അല്ല സ്വീകരിക്കാത്ത അമലുകളാണെങ്കിൽ, തനിച്ച ബിദഅത്ത് ഖുറാഫാത്തുകളാണെങ്കിൽ എന്തൊരു ഭാഗ്യക്കേടാണത്. അതുകൊണ്ട് സഹോദര, ഹദീസിൽ സ്ഥിരപ്പെട്ട, ഖുർആനിൽ സ്ഥിരപ്പെട്ട സലഫുകൾ പഠിപ്പിച്ചത് തന്നെ ധാരാളം നമുക്ക് ചെയ്യാനുണ്ട്. കള്ള ഹദീസുകളുടെ പേരിൽ ഇടക്കാലത്തുണ്ടായ ബിദഅത്തുകളെ മാറ്റി നിർത്തുക എന്നതാണ് നാം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, പണ്ടൊരു കഥയുണ്ടായിരുന്നു, മയ്യത്തിനെ പാമ്പ് ചുറ്റിയ കഥ. അറേബ്യയിലെ ഒരു പത്രത്തിൽ വന്നു വന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അത് പ്രചരിപ്പിച്ചിരുന്നു. ഒരു മയ്യത്ത് കഫൻ ചെയ്ത് വെച്ചപ്പോൾ അതിനെ സ്പ്രിങ് പോലെ ഒരു പാമ്പ് ഇങ്ങോട്ട് പൊതിഞ്ഞു, ചുറ്റി ചുറ്റി. ഒരു മയ്യത്ത് കിടന്ന അതിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ട് ഇങ്ങനെ ചുറ്റാവുന്നു, മേലെ ഒന്നായിട്ട് കിടക്കല്ല. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അടക്കം ഇങ്ങനെ എന്താ അന്വേഷിച്ചു നോക്കുമ്പോൾ ഇയാൾ നിസ്കരിക്കാത്ത ആളായിരുന്നു. അപ്പൊ നിസ്കരിക്കാഞ്ഞാലും മയ്യത്ത് ഇങ്ങനെ പാമ്പ് ചുറ്റും എന്നാണ് പേടിപ്പിക്കുക. അൽ ബലാഗ് എന്ന പേരിൽ ഇവരിറക്കുന്ന മാസികയിൽ ഈ മയ്യത്തിനെ പാമ്പ് ചുറ്റിയ കള്ളക്കഥ ഇവർ പ്രചരിപ്പിച്ചിരുന്നു. നമ്മളെ നാട്ടിൽ അടുക്കളക്കില്ലേ, പിന്നെ മദീന പള്ളിയിൽ ഒരാൾ സ്വപ്നം കണ്ടു, അടുത്ത് പരലോകം ഉണ്ടാവും. ഈ നോട്ടീസ് അച്ചടിച്ച് വിറ്റിട്ട് അച്ചടിച്ച് പ്രചരിപ്പിച്ചിട്ട് ഒരാൾക്ക് 3 ഭവനം കിട്ടി, മറ്റവൻ്റെ മകൾക്ക് ബേ കല്യാണം വന്നു, മറ്റവൻ്റെ കച്ചവടം, വേറൊരുത്തന്നെ അത് കീറിക്കളഞ്ഞോണ്ട് ഓൻ്റെ കൈയൊടിഞ്ഞു, മറ്റവൻ്റെ ഭാര്യ മരിച്ചു. അല്ലേ, ഈ ജാതി കള്ളക്കഥകളൊക്കെ പ്രചരിപ്പിക്കാം. ഇങ്ങനത്തെ ഒരു കൗമായി വരുമാ, ഇതാണ് പേര് ഖുറാഫി എന്ന് നമ്മൾ പറയാൻ കാരണം. ഖുറാഫി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവൻ. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, തെളിവുണ്ടോ, ന്യായമുണ്ടോ നോക്കാതെ ആ അങ്ങനെ ഉണ്ടോ എന്നാ അതും വിശ്വസിക്കുക, ആ അങ്ങനെ ഉണ്ടോ എന്നാ അതും വിശ്വസിക്കുക. അങ്ങനത്തെ ഖുറാഫികളാണ് വാസ്തവത്തിൽ നമ്മുടെ തബ്ലീഗ് സുഹൃത്തുക്കൾ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയുമോ മദ്ഹബുകളോടുള്ള സമീപനം? സലഫികളെ സംബന്ധിച്ചിടത്തോളം സലഫികൾ വ്യക്തമായി പറയുന്നു, സ്വഹീഹായ ഹദീസിനെതിരിൽ യാതൊരു മദ്ഹബും സ്വീകാര്യമല്ല. മദ്ഹബിന്റെ ഇമാമുകളൊക്കെയും പറഞ്ഞത് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാനാണ്. തങ്ങളെ തക്ലീദ് ചെയ്യണമെന്നോ തങ്ങളുടെ വാക്ക് ദീനിന്റെ അവസാനത്തെ വാക്കാണെന്നോ ഒരിക്കലും മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടില്ല. പക്ഷേ തബ്ലീഗ് മൗലാനമാര് പഠിപ്പിക്കുന്നത് മഞ്ചേരി വേട്ടക്കോട് അവരുടെ മർക്കസ് ഇറക്കിയ പുസ്തകം, മർക്കസ് ഉസ്താദ് എഴുതിയ പുസ്തകം ദയ്യൂബന്ധുലമാക്കേണ്ട പന്താവ് എന്ന പുസ്തകത്തിൽ 4-ൽ 1 മദ്ഹബ് പിമ്പത്തൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തബ്ലീഗിന്റെ മർക്കസിൽ നിങ്ങൾ പോയി നോക്കൂ, അവരെ ഫിഖ് പഠിപ്പിക്കുന്ന 2 മദ്ഹബുകൾക്കനുസരിച്ചാണ്. നിങ്ങൾ ഷാഫിയാണോ അവിടെ പോയിക്കോളൂ, അതാണ് ഷാഫികളെ പഠിപ്പിക്കുന്ന സ്ഥലം. നിങ്ങൾ ഹനഫിയാണോ ഇങ്ങോട്ട് പോയിക്കോളൂ. ഞാൻ മുഹമ്മദ് നബി സാഹിബിന്റെ സുന്നത്ത് അനുസരിച്ച് ഫിഖ് മനസ്സിലാക്കാൻ വന്ന അസ്സലാമു അലൈക്കും ഒരു നിവൃത്തിയില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് തബ്ലീഗുകാർക്കുള്ളത്. മദ്ഹബില്ലാത്തവരില്ല അതില്. ഇന്നതിനെ കൊണ്ട് നടക്കുന്നത് പക്ക ഹനഫികളാണ്. ഹനഫികൾ എന്നാണ് നിങ്ങൾക്കറിയില്ലേ, സഹിയായ ഹദീസ് തൊട്ട് കാണിച്ചു കൊടുത്താൽ പോലും മാറൂല. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നമസ്കാരത്തിൽ മഗ്‌രിബി ഇശാ സുബ്ഹിലൊക്കെ വലല്ലാലിനെന്ന് ഇമാം ഓതിയാൽ ആമീൻ എന്ന് ശബ്ദമുയർത്തി പറയും. അങ്ങനെ പറയണമെന്നാ ഹദീസിലുള്ളത്. ഇതാ അമ്മനല്ല ഇമാമു ഫാമിനു, ഇമാം ആമീൻ പറഞ്ഞു ഞങ്ങളും ആമീൻ പറയണം. അല്ലേ, ഈ സഹാബികളുടെ കാലത്ത് ആമീൻ പറഞ്ഞിട്ട് പള്ളിയിൽ മുഴക്കം അനുഭവപ്പെടുമായിരുന്നു, പള്ളി പ്രകമ്പനം കൊള്ളുമായിരുന്നു എന്ന് ഹദീസ് ഉണ്ട്. ഈ ഹദീസൊക്കെ നമ്മൾ കൊണ്ടുപോയി കാണിച്ചത്ര ഞങ്ങളെ അൻപിയല, ഞങ്ങൾക്കത് ബാധകമല്ല. അതുകൊണ്ടാണ് ഉമർ മൗലവി റഹിമഹുള്ള പറയാറുണ്ടായിരുന്നത്, നിങ്ങളെ ഷഹാദത്ത് കലിമ രണ്ടാം കലിമ മാറ്റണം. അശ്ഹദു അന്ന അബ ഹനീഫത്ത റസൂലുള്ളാഹ് എന്നാണ് നിങ്ങളെ കലിമ. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് നിങ്ങൾക്ക് പറ്റില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് തൊട്ട് കാണിച്ചിട്ടും സ്വീകരിക്കാത്തവൻ എന്താ? എന്തു വലിയ ധിക്കാരമാണ്. ആ ഹനഫി മദ്ഹബിനെയാണ് പലപ്പോഴും ഇവർ ന്യായീകരിക്കാറുള്ളത്. തബ്ലീഗ് മൗലാന അദ്ദേഹത്തെ ഗ്രന്ഥത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേഗം വേഗം പറഞ്ഞു പോവുകയാണ്. ഇനി വരെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫലായിലുകൾ മാത്രം ജനങ്ങളെ പഠിപ്പിക്കും, മസായിലുകൾ പഠിപ്പിക്കുകയില്ല. നിസ്കാരത്തിന്റെ മഹത്വം, നോമ്പിന്റെ മഹത്വം, മജ്ജിന്റെ മഹത്വം ഒക്കെ പഠിപ്പിക്കും. മഹത്വത്തിൻ്റെ മഹത്വമൊക്കെ പാടെ കേട്ടിട്ട് ആ അമലൊന്ന് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഏതാ മധുഹബ് അനുസരിച്ച് നിസ്കരിച്ചോ, ഷാഫിയാ ഷാഫി നിസ്കരിച്ചോ, അനഫിയാ അനുസരിച്ച് നിസ്കരിച്ചോ. ഒരു തബ്ലീഗേറ്റോട് നിങ്ങൾ അവിടെ കൈകെട്ടുണ്ടെന്ന് ചോദിച്ചു നോക്കിയാ, ആ ഇതൊക്കെ ശാഖാപരവും നിസാരവുമല്ലേ, ജമാഅത്തേർ അതേ ഭാഷ, അത് നെഞ്ചത്തും കെട്ട വള്ളം മീൻ കെട്ട പൊക്കിളിന് കെട്ട പൊക്കിള് താഴെ കെട്ട കെട്ടാണ്ടെക്കും ചെയ്യാം. ഏ എന്താ അത്? പൊക്കിളിന് താഴെ കെട്ടണമെന്നാണ് ഹനഫി മദ്ഹബ്. ലോകത്ത് ഭൂരിപക്ഷം അവരാണ്. അപ്പൊ അവരൊക്കെ ഇപ്പൊ നരകത്തിലാവില്ലല്ലോ. ഏയ് ന്യായാണ്,
ഹംബലികളിലും ഒരു വിഭാഗം അവിടെ കിടന്നെന്നാ പറഞ്ഞത്. പിന്നെ ഹംബലികളിൽ ഒരു വിഭാഗം നെഞ്ചത്തിട്ടെന്നും പറയണ്ടേ. ഷാഫികൾ പള്ളമ്മല കെട്ടുന്നത്, മാലിക്കുകൾ കുറെ ആൾ കെട്ടാതെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാ മതവരും സ്വർഗത്ത് പോണ്ടേ? എന്നിട്ടോ കൈകെട്ട് നിസാരമാണെന്ന് പറഞ്ഞ ആളുകൾ തന്നെ മുജാഹിദുകൾ നെഞ്ചിൽ കൈകെട്ടണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ മുജാഹിദുകൾ ആക്ഷേപിച്ചുകൊണ്ട് തെക്കൻ കേരളത്തിൽ നോട്ടീസ് ഇറക്കി, ഇവിടെയൊക്കെ പ്രചരിപ്പിച്ചു. അവസാനം ഈ ഉള്ളവൻ അതിന് മറുപടി എഴുതേണ്ടി വന്നു. മറുപടി എഴുതിയപ്പോ വീണ്ടും ഒരു കൗസരി അത് മറുപടി എഴുതി, കൈകെട്ടുന്ന ഹദീസും കൗസരിയുടെ കുപ്രചരണവും എന്ന പേരിൽ നാലോ അഞ്ചോ ലക്കങ്ങളിലായി ഇസ്ലാഹി മാസികയിൽ ഞാൻ എഴുതി. അത് എ പി അബ്ദുൽ ഖാദർ മൗലവി, അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ദീർഘിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹമാണത് പരിശോധിച്ചത്. പരിശോധിച്ചിട്ട് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് അൽമനാറിൽ കൊടുക്കുക, അല്ല അത് ഇസ്ലാഹിലാണ് കൊടുക്കുക എന്നുകൊണ്ട് ഇസ്ലാഹിൽ കൊടുത്തു. പുസ്തകമായി പിന്നീട് ഇറക്കി. ഞാൻ പറഞ്ഞത് നിസാര കാര്യങ്ങളിൽ തർക്കിക്കരുത് എന്ന് പറയുന്ന ആളുകൾ തന്നെ ചിലപ്പോഴൊക്കെ മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അത്തരം തർക്കങ്ങളിലേക്ക് വരാറുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലായിൽ മാത്രം പഠിപ്പിച്ച് മസായിൽ പഠിപ്പിക്കാതിരിക്കല്ല, നിസ്കാരത്തിന്റെ പോലീസിയൊക്കെ പഠിപ്പിച്ചു. എങ്ങനെ നിസ്കരിക്കണ്ടേ? നിങ്ങൾ തോന്നിയമായി നിസ്കരിച്ചു എന്ന് പറയണോ? അല്ല, സല്ലു കമാറായിത്തു മുനിയു സല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കണമെന്നാണ് പ്രവാചകർ പഠിപ്പിച്ചത്. ഒരിക്കലും റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കും എന്നു, നബി വഅലൈക്കും അസ്സലാം, ഇർജ് ഫസല്ലി ഫൈനക്കം തുസല്ലി, തിരിച്ചു പോയി നിസ്കരിക്കണോ? നീ നിസ്കരിച്ചിട്ടില്ല. അയാൾ വീണ്ടും പോയി നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് വീണ്ടും സലാം പറഞ്ഞപ്പോൾ നബി ഇതേ മറുപടി. അയാൾ വീണ്ടും രണ്ടാമത് പോയി നിസ്കരിച്ചു. മൂന്നാമത് നിസ്കരിച്ചു വന്ന് സലാം പറഞ്ഞപ്പോൾ തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇയാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേ സത്യസമേതമായ അള്ളാഹുവാണ് സത്യം, എനിക്കെങ്ങനെ എല്ലാം നിസ്കരിക്കാൻ അറിഞ്ഞു, എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ പ്രവാചക സദസ്സം പഠിപ്പിച്ചു കൊടുത്തു. എന്തു മനസ്സിലാക്കണം? നാം എങ്ങനെയായാലും നിസ്കരിച്ചാൽ മതി എന്നതല്ല ഇസ്ലാമിന്റെ നിയമം. എന്നാലും അയാൾ നിസ്കരിച്ചല്ലോ. പലപ്പോഴും തബ്ലീഗേര് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ഓലെ കയ്യെട്ട് ശരിയല്ല, ഓൻ്റെ കുറുക്കോ ശരിയല്ല, ഓൻ്റെ സുജൂ ശരിയല്ല, നിസ്കരിക്കാത്ത എത്ര ആളവിടെ പിടിയെ കുത്തിരിക്കുന്നുണ്ട്, ഓലെ പോയി ഒന്ന് വിളിച്ചോടുത്തു നിങ്ങൾക്ക്, നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാളെ സുജൂ ശരിയില്ല, റുക്കോ ശരിയില്ല, കയ്യെട്ട് ഇല്ല എന്ന് പറയാറുണ്ട് തബ്ലീഗാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താറിയോ, നിസ്കരിക്കുകയാണോ റസൂല് പറഞ്ഞോ നിസ്കരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. അല്ല ദീനഹു മസ്സലാത്ത് ഇൻസാഫ്, നിസ്കാരത്തെ കുറിച്ച് അശ്രദ്ധരായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ കൈ ഇവിടെ കെട്ടും, പിന്നെ അങ്ങനെ പോന്ന് 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 എങ്ങനെ പൊന്തു. ഓനക്ക് എന്തിനാ നിസ്കരിക്കണത്? നിസ്കരിക്കാണോ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കണം. ഹജ്ജ് ചെയ്യാണോ പ്രവാചകർ ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യണം. നോമ്പെടുക്കാണോ പ്രവാചകർ പഠിപ്പിച്ചതുപോലെ വേണം. അന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനം പഠിപ്പിക്കുന്നത്. കുറെ ആളെ എങ്ങനെയെങ്കിലും നിസ്കരിപ്പിക്കുക എന്നുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെതല്ല, നിസ്കരിക്കുകയല്ല പ്രധാന പണി. എന്നിട്ടോ ഇല്ലാത്ത കുറെ കള്ള നിസ്കാരങ്ങൾ അവർ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും പ്രബോധനത്തിന്റെ ഭാഗമാണ്. പക്ഷേ തബ്ലീഗുകാർ അതിൽ ഒരു ഭാഗത്തെ അവഗണിക്കുന്നു. നന്മകളെക്കുറിച്ച് കൽപ്പിക്കും, പക്ഷേ തിന്മകളെ വിരോധിക്കൂല. ആകെ വിരോധിക്കല് പിന്നെ കള്ളുടിയും ചീട്ടുകളെയും വ്യഭിചാരവും മാത്രമാണ്. അതുമാത്രമാണ് ഇസ്ലാമിലെ തിന്മ. തിന്മകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കൽ, അള്ളാഹു അല്ലാത്തോട് നേർച്ച ഒഴിപാടുകൾ നടത്തൽ, അള്ളാഹു അല്ലാത്ത വിളിച്ച് സത്യം ചെയ്ത തരിച്ച് ശിർക്കാണ്. മുസ്ലിം സമുദായത്തിൽ നിലനിൽക്കുന്ന ജാറ വ്യവസായം തൊട്ട് കാണിക്കാവുന്ന ശിർക്ക്, അതിനതിൽ ചെറുവിരൽ പോലും അനക്കാൻ തബ്ലീഗ് സുഹൃത്തുക്കൾ തയ്യാറല്ല. ആളുകൾ മുഷിയും. അതന്നെ എന്നിട്ട് അവർ പറയലെന്താണെന്നറിയോ, 24 മണിക്കൂർ നേരത്തെ ഇസ്ലാമിക ജീവിതം നമ്മൾ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുത്താൽ സ്വാഭാവികമായും ആട്ടോമാറ്റിക് ആയിട്ട് ശിർക്കും കുഫറൊക്കെ അങ്ങ് ഔട്ടായിക്കൊള്ളും. എന്നിട്ടൊരു ഉദാഹരണം പറയും, ഇരുട്ടുള്ള റൂമിലേക്ക് നമ്മൾ ടോർച്ച് അങ്ങ് അടിച്ചു കൊടുത്താൽ ഇരുട്ടേ പോ എന്ന് പറയാതെ തന്നെ ഇരുട്ടങ്ങോട്ട് പോകും. അതുപോലെയാണ് ഫിറ്റായ ഉദാഹരണം. ഇങ്ങനെ കുറച്ച് ഉദാഹരണങ്ങളും പിന്നെ ഉപമകളുണ്ട് വരെയൊക്കെ. അങ്ങനെ വായ്ത്താരിയായിട്ട് പറഞ്ഞു പിടിക്കല. വാസ്തവത്തിൽ ഇരുട്ടത്ത് നിൽക്കുന്നവന് ടോർച്ച് അടിച്ചു കൊടുക്കുമ്പോൾ അവൻ പറയാണ്, നിങ്ങളെ ടോർച്ച് നമുക്ക് വേണ്ട, നമ്മൾ നല്ല സൂര്യപ്രകാശത്തിൽ പോടാൻ്റെ ടോർച്ചും കൊണ്ട്. അപ്പോൾ ആദ്യം അവനോട് പറഞ്ഞു കൊടുക്കണം, പഹയ നീ വിചാരിക്കും നീ നല്ല വെളിച്ചത്തിലാണ്, നീ നല്ല ഇരുട്ടത്താപ്പം നിൽക്കണം, ആദ്യം അവനെ പറഞ്ഞു കൊടുക്കണം, എന്നിട്ട് ടോർച്ച് അടിച്ചു കൊടുക്കണം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്യുന്നത്. മുസ്ലിം സമുദായത്തിന്റെ ഇരുട്ട് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത് തൗഹീദാകുന്ന ടോർച്ച് അവർക്ക് അടിച്ചു കൊടുക്കുന്നു. അള്ളാഹിന്റെ റസൂല് ശിർക്കിനെ കുറിച്ച് മിണ്ടാതെ തൗഹീദ് മാത്രം പ്രസംഗിച്ച് അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനെ മാത്രം ആരാധിക്കണം, അള്ളാഹിനെ മാത്രം, ഇങ്ങനെ പറയല. അല്ല അല്ല അല്ലാതെ പറഞ്ഞിട്ടില്ലല്ല പറയുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞ എന്താ? ഒരാരാധനവുമില്ല. ഒന്നാം ഭാഗം ആരാധിക്കപ്പെടുന്ന വ്യക്തികളെയും ശക്തികളെയും മഹാന്മാരെയും ജാറങ്ങളെയും ഒക്കെ തള്ളിപ്പറയണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ താല്പര്യം. പിന്നെയാണ് ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രം. അല്ലാഹു മാത്രമാകുന്ന ആരാധ്യൻ എന്നതിന് അറബിയിൽ വേറെ ശൈലിയുണ്ട്. ഇന്നമല്ലാഹു ഇലാഹുൻ,
അല്ലാഹു മാത്രമാകുന്നു ഇലാഹ്. അങ്ങനെ അല്ലല്ലോ ഇസ്ലാം പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാ ഒരു നിഷേധവും പിന്നെ ഒരു സംസ്ഥാപനവുമാണ്. അപ്പൊ ശിർക്കിനെ നിഷേധിച്ചുകൊണ്ടും ശിർക്കിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടും അല്ലാതെ ഒരാൾക്ക് തൗഹീദ് പ്രചരിപ്പിക്കാൻ സാധ്യമല്ല. മനസ്സിലായില്ലേ? അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ശിർക്കിനെതിരിലുള്ള ഈ പോരാട്ടത്തിന് മുൻതൂക്കം കൽപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നന്മയെ നന്മ പ്രചരിപ്പിക്കൽ മാത്രമല്ല തിന്മയെ എതിർക്കലും പ്രബോധനത്തിന്റെ ഭാഗമാണ്. തിന്മയെ എതിർക്കാത്ത ദഅവത്ത് യഥാർത്ഥ ദഅവത്തല്ല. അംറും ബിൽ മഅറൂഫ് വനഹ്യും അനിൽ മുൻകർ രണ്ടിനും തുല്യ പ്രാധാന്യമാണ്. ചിലപ്പോഴൊക്കെ തിന്മയെ വിരോധിക്കുന്നതിനാണ് പ്രാധാന്യം കൂടുതൽ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എല്ലാ മുസൽമാന്റെയും കടമയാണത്. ആണാകട്ടെ പെണ്ണാകട്ടെ അറിഞ്ഞേടത്തോളം താൻ ജീവിക്കുന്ന തന്റെ അടുക്കൽ തന്റെ പരിസരത്ത് താൻ അറിഞ്ഞുകൊണ്ടൊരു തിന്മ നടന്നാൽ അത് തടയൽ അയാളെ കടമയാണ്. അങ്ങനെയാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിന്മയെ എതിർക്കുക എന്നതും ദഅവത്തിന്റെ ഭാഗമാണ്. അത് ഖുർആൻ പഠിപ്പിച്ച വിഷയമാണ്. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത് ബഅദുഹും ഔലിയാഉ ബഅദ് യഅമുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. സത്യവിശ്വാസികളായ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെയായിരിക്കണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് സുഹൃത്തുക്കളെ, അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രബോധന പ്രവർത്തനവും തബ്ലീഗീകരിക്കില്ല. മുജാഹിദ് പ്രസ്ഥാനം അതിനുവേണ്ടി പ്രത്യേക ഒരു വിങ് തന്നെ ഉണ്ടാക്കി. അമുസ്ലിങ്ങൾക്കിടയിലുള്ള ദഅവത്തിന് നിച്ച് ഓഫ് ട്രൂത്ത് എന്ന പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘം. അത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മാത്രമല്ല, ഈ നാട്ടിലെ മത ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുടെ പിന്തുണയോടുകൂടിയാണ് നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ തബ്ലീഗ് ജമാഅത്ത് ചിലപ്പോഴൊക്കെ നിച്ച് ഓഫ് ട്രൂത്തിന് ഏതെങ്കിലും സ്ഥലത്തൊക്കെ ഒരുപക്ഷെ പിന്താക്കിയിട്ടുണ്ടാകാം. പക്ഷേ മുജാഹിദ് പ്രവർത്തകരത്തെ പലപ്പോഴും അവർ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചില സ്ഥലത്ത് മുജാഹിദുകളെ പ്രസംഗിക്കാൻ അനുവദിക്കാത്ത തബ്ലീഗുകാരാണ്. ഈ അടുത്ത് ഈരാറ്റുപട്ടയിൽ സംഭവം ഉണ്ടായി, ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ചുഴലി അബ്ദുള്ള മൗലവിയുടെ മകൻ സലാഹുദ്ദീൻ, അദ്ദേഹം കുറെ കാലം തബ്ലീഗിന് വേണ്ടി പ്രസംഗിച്ചു. ഇപ്പൊ അദ്ദേഹം ഒരു പഴയ തബ്ലീഗ് മഹലിൽ പ്രസംഗിക്കാൻ ചെന്നപ്പോ ഇവിടെ പ്രസംഗിക്കാൻ പറ്റൂല. കാരണം പഞ്ഞത് പറയാൻ കാരണം എന്താ അറിയോ? തബ്ലീഗുകാർ വളരെ വിശാല വീക്ഷണമുള്ളവരാണ്, അവരാരും ഒരു വിമർശനവും നടത്താത്തവരാണ് എന്നൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ ഒരുപക്ഷെ ചില ആളുകൾക്ക് ഇങ്ങനെ ഉണ്ടാകും. അവരെ വിമർശിച്ചാൽ കാണാം അവരുടെ സ്വഭാവം. ഞാൻ തബ്ലീഗിനെഴുതി ലേഖനം എഴുതിയ കാലത്ത് എനിക്ക് എത്ര ഭീഷണി കത്തോന്നുണ്ടെന്നറിയോ? മെസ്കോ എന്ന് പറയുന്ന ഒരു ഫർണിച്ചർ ഷോപ്പ് നടത്തുന്ന രാജ്യാരുണ്ട്, കുറച്ചാലും മുജാഹിദിൽ നിന്നിട്ട് അങ്ങോട്ട് പോയതാ. അയാൾ എനിക്ക് 20 കത്തുകൾ അയച്ചു. എന്താണ് അയാൾ എഴുതുന്നത്? ചേകനൂര് നമുക്കതിൽ ഉന്നയിക്കുന്ന ഒരുപാട് കള്ളഹദീസുകൾ, ഇതങ്ങീകരിക്കോ അതങ്ങീകരിക്കോ അതങ്ങീകരിക്കോ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ അംഗീകരിക്കുമെങ്കിൽ തബ്ലീഗിന്റെ പുസ്തകത്തിലെ കള്ളഹദീസുകൾ അംഗീകരിക്കണം എന്ന അയാളെ വാദം. ഞാൻ അയാളെ വിമർശിച്ച കത്ത് എഴുതിയപ്പോൾ ആ കത്ത് നറുതുറാന്ന് കീറി കഷ്ടം കഷ്ടങ്ങളാക്കിയിട്ട് കവറിലിട്ട് ഒട്ടിച്ചിട്ട് അയാൾ എനിക്ക് തിരിച്ചയച്ചു. പ്രതിഷേധത്തിന്റെ ഊക്ക്. വേറെ ചില ആളുകൾ എനിക്ക് കത്തർന്ന് കത്ത് എഴുതി, എടാ സക്കരിയ നീ ആരാണ്, ഞങ്ങളുടെ സക്കരിയ മൗലാനെ വിമർശിക്കാൻ നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ആക്ഷേപിച്ചുകൊണ്ട് കത്ത് എഴുതിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് തബ്ലീഗ് സുഹൃത്തുക്കളെല്ലാവരും വിശാല വീക്ഷണമുള്ളവരൊന്നല്ല. ഇക്രാമുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ആദരിക്കണം എന്നത് ഞങ്ങളെ ചേബാത്തിൽപ്പെട്ടതാണ്, 6 അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിമിനെയും വേദനിപ്പിക്കുന്ന ഒന്നും ഞങ്ങൾ ചെയ്യാറില്ല എന്നൊക്കെ അവർ പറയും. മുസ്ലിമീങ്ങൾക്കിടയിൽ സൗഹാർദ്ദത്തിന്റെ പാലം പണിയുന്നവരാണ് ഞങ്ങളെന്ന് ഒരുപക്ഷെ അവർ വാദിക്കും. പക്ഷെ അവരെ വിമർശിക്കാത്തടത്തോളം മാത്രമാണ് അതൊക്കെ. അവരെ വിമർശിച്ചാൽ ഒരിക്കലും തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യില്ല, ഒരിക്കലും തന്നെ അവർ നമ്മൾ ക്ഷമിക്കുകയില്ല, അതിനെതിർക്കുകയാണ് പലപ്പോഴും അവർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇത് ഓർമ്മപ്പെടുത്തി എന്തിനാന്ന് വെച്ചാൽ പലരും ഇതൊക്കെ തെറ്റാണെന്ന് വ്യക്തമായി അറിയുന്നില്ല, അതൊക്കെ തരക്കടില്ല എന്ന് വിചാരിക്കുകയാണ്. എടവണ്ണയിൽ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മളിതൊക്കെ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട സീദി ഹാജിയും അതുപോലെ പല നേതാക്കന്മാരും ഉണ്ടായ കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ ഒരു ധൈര്യവും യശസ്സും അതുകൊണ്ട് തിരിച്ചു വരേണ്ടതുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾ നമ്മളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിലൂടെ വളർന്നു വന്ന, അതുപോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരുപാട് കഴിവുകളുള്ള പ്രവർത്തകർ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ ആ പഠനത്തിലേക്കും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്രോതസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിലേക്കും തിരിച്ചു വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മുന്നേറ്റം ഇനി ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മുടെ കുട്ടികൾ തന്നെ നമ്മളറിയാതെ പലപ്പോഴും ഇത്തരത്തിലുള്ള സൂഫി തരീഖത്തുകളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ട് എന്നത് നാം മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, സ്ത്രീ ജുമായെ സംബന്ധിച്ചും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും തബ്ലീഗ് ജമാഅത്തിൽ എന്ത് പ്രവർത്തനമാണുള്ളത്? സ്ത്രീകളെ മൊത്തത്തിൽ അവഗണിച്ചൊരു പ്രവർത്തന ശൈലിയാണ് അവരുടേത്.
സ്ത്രീ ജുമുഅയെ എതിർത്തുകൊണ്ട് അവരിറക്കിയ പുസ്തകമാണിത്. തെറ്റിദ്ധരിക്കപ്പെട്ട പള്ളി പ്രവേശം എന്ന പുസ്തകം അർശദ് മുഹമ്മദ് വെമ്പായം എന്ന ഒരു ഒരു ശിഷ്യനെ കൊണ്ട് എഴുതിച്ചതാ ഉസ്താദ്മാര്. എച്ച് ഐ എ കോളേജ് പൂന്തുറ എന്ന് പറയുന്ന തബ്ലീഗിന്റെ സ്ഥാപനത്തിന് ഇറങ്ങിയതാ. പ്രിൻസിപ്പാൾ കോയ മൗലവിയുടെയും അവിടുത്തെ പ്രൊഫസർ ജയഫർ സാദിഖ് മൗലവിയുടെയും ഒക്കെ ആശീർവാദത്തോടു കൂടി എഴുതിയിട്ടുള്ളത്. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നതെന്നറിയോ? നമ്മൾ പള്ളിപ്രവേശം നിർബന്ധമാണെന്ന് വാദിച്ചു, സ്ത്രീകളുടെ പള്ളിപ്രവേശം നിർബന്ധം എന്ന പോലെ വാദിച്ചുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വന്നപ്പോൾ പ്രകോപിതരായ മറ്റൊരു വിഭാഗം പള്ളിപ്രവേശം സ്ത്രീകൾക്ക് നിഷിദ്ധമാണെന്ന് വാദിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുകയായിരുന്നു. അപ്പൊ നമ്മൾ സ്ത്രീ പള്ളിപ്രവേശം നിർബന്ധമാണോ എന്ന് പറഞ്ഞു ആദ്യം. അപ്പൊ സുന്നികളൊക്കെ പാടെ ഹറാമാണോ എന്നെ ചാടിയതാണ്. വാസ്തവത്തിൽ എന്താ, നമ്മൾ ഒരു കാലത്ത് പറഞ്ഞാ സ്ത്രീ പള്ളിപ്രവേശം നിർബന്ധം, പച്ച നുണയല്ലേ തബലീഗരി പറഞ്ഞു നടക്കണേ. എന്നിട്ട് രണ്ട് മുസ്താദുമാരും അതന്നെ പറഞ്ഞിരിക്കണം അവരുടെ മുഖവരയില്. മുജാഹിദ് പ്രസ്ഥാനം സ്ത്രീകൾ പള്ളിയിൽ കൊണ്ടുപോയി നിർബന്ധാണെന്ന് ഒരു കാലത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞ ചില മൗലവിമാർ ഇവിടെ എന്തായി, അന്ന് ഉമർ മൗലവിക്ക് മറുപടി കൊടുക്കുക ചെയ്ത് അൽമനാറിലൂടെ തന്നെ. സ്ത്രീ പള്ളിപ്രവേശം നിർബന്ധമാണെന്ന് വാദിച്ചുകൊണ്ട് എം സി സി കുടുംബത്തിൽ പിള്ളേ സ്ത്രീകൾക്ക് അവകാശമുണ്ടോ എന്നുള്ള പുസ്തകം എഴുതിയപ്പോ അതിന് അൽമനാറിലൂടെ തന്നെ മറുപടി കൊടുത്തു. വാദപ്രതിവാദങ്ങളിലൊക്കെ നമ്മൾ എഴുതിയത് അനുവദനീയവും പുണ്യകർമ്മവും എന്നാണ്. എന്നിട്ട് ഈ പുസ്തകത്തിൽ സ്ത്രീകൾ പള്ളിയിൽ വരുന്നത് നിഷിദ്ധമാണെന്ന വിഭാഗം വാദിച്ചപ്പോഴും സ്ത്രീകളെ പള്ളിപ്രവേശം അനിവാര്യതയാണെന്ന് മറ്റൊരു വിഭാഗം വാദിച്ചപ്പോഴും സ്ത്രീ സമൂഹം പിശാചനും സമുദ്രത്തിനും മധ്യം എന്ന പോലെ സത്യമറിയാതെ കുഴയുകയായിരുന്നു. എന്നിട്ട് സത്യം അറിയാൻ വേണ്ടി ഇറക്കിയതാപ്പത്. ഇത് വായിച്ചു നോക്കിയണ്ടല്ലോ എത്ര കോട്ടിമാട്ടല അതിലറിയോ. അറിഞ്ഞ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് ഭൂരിപക്ഷത്തിന്റെ തൃപ്തിക്ക് വേണ്ടി പുസ്തകം എഴുതിയാൽ അങ്ങനെ ഇരിക്കും. അർശദ് മുഹമ്മദ് വെമ്പായം എന്ന് പറയുന്ന ഒരു ചെക്കനാ, പക്ഷേ ഉസ്താദ്മാരെ എഴുതിച്ചതാ ഉസ്താദ്മാരെ പേരിൽ ഇറക്കാതിരിക്കാൻ വേണ്ടി. സത്യം പറയുകയാണെങ്കിൽ എന്തിനാ ഉസ്താദ്മാർക്ക് എന്നെ എഴുതിക്കൂടെ? അപ്പൊ സുഹൃത്തുക്കളെ, സ്ത്രീകളെ അവഗണിക്കുന്ന ഒരു തരം പ്രബോധന ശൈലിയാണ് ഇവർ യഥാർത്ഥത്തിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രബോധന ശൈലിയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പരിചയമില്ല. ഇസ്ലാഹി പ്രസ്ഥാനം സമൂഹത്തിന്റെ അർദ്ധഭാഗമായ സ്ത്രീകൾക്ക് വിജ്ഞാനം നൽകുന്നതിനും അവരെ ദീനിയായി വളർത്തിക്കൊണ്ടുവരുന്നതിനും വലിയ ഒരുപാട് സേവനങ്ങൾ അർപ്പിക്കുകയും അതിനുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഇനി സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആത്മീയത എല്ലാവരും പറയുന്നതാണ്. എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഒരാത്മീയമായ ഒരനുഭൂതി അവരെ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. ഭൗതിക ജീവിതത്തിലും അതിലെ സുഖ സൗകര്യങ്ങൾക്കുമൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഭൗതികത എന്ന് പറയുന്നത്. അതിൻ്റെ നേർ വിപരീതമാണ് ആത്മീയത. ഭൗതികൻ എപ്പോഴും ചിന്തിക്കൽ, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ സുഖിക്കണം, എങ്ങനെ പുതിയ നല്ല വീടുണ്ടാക്കണം, എങ്ങനെ നല്ല ഭക്ഷണം കഴിക്കണം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ ആത്മീയതയിൽ ചിന്തിക്കുന്ന ആള് എങ്ങനെ കൂടുതൽ ഇബാദത്തെടുക്കാൻ സാധിക്കും, എങ്ങനെ കൂടുതൽ നന്മകൾ പ്രവർത്തിക്കാൻ സാധിക്കും, എങ്ങനെ താൻ പരലോകത്തെക്കുറിച്ച് കൂടുതൽ ചിന്തയുള്ളവനാകും, ഇങ്ങനെയായിരിക്കും. ഇത് രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യം കൽപ്പിച്ച ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഭൗതികതക്കും ആത്മീയതക്കും അതിൻ്റെതായ പ്രാധാന്യമേ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളൂ. ഭൗതികതയ്ക്ക് വേണ്ടി ആത്മീയതയെ തള്ളിപ്പറയുകയോ ആത്മീയതക്കു വേണ്ടി ഭൗതികയെ തള്ളിപ്പറയുകയോ ചെയ്യാതെ രണ്ടിനും അർഹമായ പ്രാധാന്യം. മനുഷ്യരെ ഭൗതിക ജീവിതത്തെ അവഗണിക്കാതെ ആത്മീയതയിലേക്ക് വഴി നടത്തുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ശരി. ഫമിനൻ നാസി മയ്യ ഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാലഹു ഫിൽ ആഖിറത്തി മിൻ ഖലാഖ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ പറയും ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകണമേ, അവർക്ക് ആഖിറത്തിൽ ഒന്നുമില്ല. എന്നാൽ വമിന്നും മയ്യ ഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. മനുഷ്യരിൽ തന്നെ വേറെ ചിലരുണ്ട്, അവർ പ്രാർത്ഥിക്കും ഞങ്ങളുടെ നാഥ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നന്മ തരണേ, പരലോകത്തിലും നന്മ തരണേ, വഖിന അദാബന്നാർ, ഞങ്ങളെ നരകശിക്ഷയിൽ നിന്ന് നീ കാക്കണമേ. ഉലൈകലഹു നസീബും മിമ്മാ കസബൂ, അവർക്കവർ സമ്പാദിച്ചതിന്റെ വിഹിതം ഉണ്ടായിരിക്കും. വല്ലാഹു സരീഉൽ ഹിസാബ്, അല്ലാഹു ധൃതിയിൽ കണക്ക് നോക്കുന്നവനാകുന്നു, പെട്ടെന്ന് വിചാരണ ചെയ്യുന്നവനാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 202 അധ്യായത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അതിരുവിട്ട ആത്മീയതയാണ് സൂഫിസം ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇസ്ലാം ആത്മീയ കാര്യങ്ങൾക്ക് എല്ലാത്തിനും പരിധികൾ നിശ്ചയിച്ചു. നിങ്ങൾ നോക്ക്, നോമ്പ് വലിയൊരു ആത്മീയ പരിശീലനമാണ്, പക്ഷേ അതിന് അതിരുകൾ വെച്ചു. എപ്പോൾ സമയമായാൽ നോമ്പ് തുറക്കണം,
ഒരു വേള പറയാണ് എനിക്ക് 15 മണിക്കൂർ പോരാ എനിക്ക് 18 മണിക്കൂർ നോമ്പ് എടുക്കാം അപ്പോൾ അയാൾക്ക് 18 മണിക്കൂർ വേറെ ആൾ പറയും എനിക്ക് 20 മണിക്കൂർ നോമ്പ് എടുക്കാം അപ്പോൾ അയാൾക്ക് 20 മണിക്കൂർ അങ്ങനെ ഓരോരുത്തരെ ഹിതത്തിന് വിട്ടുകൊടുത്തോ ഇല്ല സമയമായാൽ എല്ലാവരും നോമ്പ് തുറക്കണം എന്ന് പഠിപ്പിച്ചു അല്ലേ അത്താഴം കഴിക്കൽ വളരെ നേരത്തെ അത്താഴം കഴിച്ചു കിടന്നാൽ ഏറ്റവും ശക്തിയുള്ള നോമ്പാണെന്ന് പറഞ്ഞോ പറഞ്ഞില്ല സുബഹിന്റെ തൊട്ടു മുമ്പാണ് അത്താഴത്തിന് ഉത്തമമായ സമയം എന്ന് പഠിപ്പിച്ചു അപ്പൊ എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും അതിൻ്റെതായ വരുതികൾ നിശ്ചയിച്ചു ആ വരുതികൾക്കപ്പുറം കടക്കാൻ ആർക്കും തന്നെ യാതൊരു അധികാരവുമില്ലെന്ന് പഠിപ്പിച്ചു വാസ്തവത്തിൽ ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഓരോരുത്തരും മതത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെയും ഭക്തിയുടെ അക്കൗണ്ടിൽ വരവ് വെക്കാൻ ഇസ്ലാം ഒരിക്കലും അനുവദിക്കുന്നില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതപരമായ ആവേശത്തിൽ എന്തൊന്ന് ചെയ്താലും അത് അല്ലാഹുവോ റസൂലോ പഠിപ്പിച്ചതല്ലെങ്കിൽ എത്ര ഭക്തിയിൽ നിർവഹിച്ചതാണെങ്കിലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല വാളുകൊണ്ട് സ്വന്തം ശരീരത്തിൽ വെട്ടി പരിക്കേൽപ്പിക്കുന്ന ആളുകളുണ്ട് മുടിച്ചീകാതെ ജടകുത്തി നടക്കുന്ന കുളിക്കാൻ അതൊക്കെ ആത്മീയതയുടെ പരിവേഷമായിട്ടാണ് അവർ പറഞ്ഞും പ്രചരിപ്പിച്ചു നടക്കുന്നത് പക്ഷെ ഇസ്ലാമിൽ അങ്ങനെയില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരും തനിക്ക് ഭക്തി എന്ന് ചോദുന്ന കാര്യം ചെയ്യാതെ അല്ലാഹും റസൂലും പഠിപ്പിച്ച ഭക്തി മാർഗത്തിലൂടെ മാത്രം മുന്നോട്ട് പോകണം ഇയാക്കും വൽ ഗുലുവ നിങ്ങൾ അതിര് കവിയുന്നതിനെ സൂക്ഷിക്കണം ഫൈനൽ ഗുലുവ ഹലകമങ്കാന കബലക്കും അതിര് കവിയലാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യഹൂദികൾക്ക് സംഭവിച്ചത് എന്താണ് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചത് എന്താണ് പ്രവാചക സ്നേഹത്തിൽ അതിര് കവിഞ്ഞു പ്രവാചകൻ അതിരുവിട്ടു സ്നേഹിച്ചു ദൈവപുത്രൻ എന്ന് വാഴ്ത്തി പറയുന്ന അവസ്ഥ വരെ ഉണ്ടായി അങ്ങനെയാണ് പൗരോഹിത്യവും സന്യാസവും ദീനിന്റെ പേരിൽ ഉണ്ടായത് കല്യാണം കഴിക്കാത്ത അച്ഛന്മാർ സന്യാസം സ്വീകരിച്ചത് പുണ്യമാണെന്ന് വിചാരിക്കുന്ന ഭക്തന്മാർ യഹൂദ ക്രിസ്തീയ സമൂഹങ്ങളിൽ ഉണ്ടായി അള്ളാഹു പറയുന്നു ഒരു സന്യാസം അവർ പുതുതായി പടച്ചുണ്ടാക്കി മാ കതബ്നാഹ അലൈഹിം നാം അവരുടെ മേലത് നിശ്ചയിച്ചതേയല്ല അവർ പുതുതായി പടച്ചുണ്ടാക്കിയ ആ സന്യാസം അതുപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചതുമില്ല അപ്പൊ കല്യാണം കഴിക്കാതെ ജീവിക്കുക എന്നത് ഭക്തിമാർഗമായി ഇസ്ലാം കണ്ടില്ല അത് സന്യാസം ഇസ്ലാം പഠിപ്പിച്ചില്ല ജപമാലയും മറിച്ച് ഏതെങ്കിലും പള്ളിമൂലയിൽ ഇരുന്നാൽ അയാൾ കൂടുതൽ ഭക്തനായി സമൂഹത്തിൽ വാഴ്ത്തപ്പെടുമെന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ല ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച മാതൃകാ പുരുഷന്മാരായ അമ്പിയാക്കൾ പോലും ഭാര്യ സന്തതികളുള്ള സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വങ്ങളായിരുന്നു എന്നാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഭൗതിക ജീവിതത്തിൽ ആവശ്യമുള്ളതും അനുവദിച്ചതുമൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ പരലോകത്ത് സ്വർഗം നേടണമെന്ന തത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങളറിയില്ലേ മൂന്നാളുകൾ നബിയുടെ വീട്ടിൽ വന്ന സംഭവം മൂന്നാളുകൾ നബിയുടെ ഇബാദത്തുകളെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ ചോദിച്ചു പക്ഷെ വന്നവർക്ക് തോന്നി പോരാ അവർ തീരുമാനമെടുത്തു മൂന്നാളും ഓരോ തീരുമാനം ഒരാൾ പറഞ്ഞു ഞാൻ രാത്രി മുഴുവനും ഉറങ്ങാൻ നിസ്കരിക്കും ഒരാൾ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും നോമ്പെടുക്കും ഒരാൾ പറഞ്ഞാൽ കല്യാണം പോലും കഴിക്കാതെ സ്ത്രീകളെ ഒഴിവാക്കി ജീവിക്കും അള്ളാഹുവിന്റെ റസൂൽ അവരെ വിളിച്ച് ശാസിക്കുകയാണ് ചെയ്തത് അവരെ പീഠത്തിൽ കയറ്റി നിർത്തി അഭിനന്ദിക്കുകയല്ല അന്തുമുല്ലദീന ഖുൽതും കദാ വകദാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞത് എന്താണ് അവരോട് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കുകയല്ല എനിക്ക് എല്ലാ ദിവസവും നോമ്പല്ല ഫമൻ റഗിബാൻ സുന്നത്തി ഫലൈസ മിന്നി എന്റെ ഈ ചര്യ വെറുക്കുന്നവൻ ആരാകട്ടെ അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എത്ര വ്യക്തമായ പ്രഖ്യാപനമാണെന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ കല്യാണം കഴിക്കാത്ത സൂഫികളെ കല്യാണം കഴിക്കുന്നത് പാപമായി കരുതുന്നവരെ ഉറക്കം വരുമ്പോൾ കണ്ണിനെ ശപിക്കുന്ന സൂഫിയെ മഹാനായി വാഴ്ത്തി പറയുന്ന ഫലാഇൽ കിതാബുകൾ സൂഫിസത്തിന് വീണ്ടും മേൽവിലാസമുണ്ടാക്കാൻ കപടഭക്തിക്ക് മാർക്കറ്റ് ഉണ്ടാക്കാൻ സൂഫിസം എന്ന കള്ളച്ചരക്ക് ഇസ്ലാമിക സമുദായത്തിൽ ചെലവാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്ന സത്യം ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും സൂഫിസത്തിന് വേണ്ടി പോരാടിയ സലഫികൾ അത് തിരിച്ചറിയാതെ പോകരുത് ലോകത്തെവിടെയൊക്കെ സലഫികളുടെ പോരാട്ടമുണ്ടോ അത് സൂഫിസത്തിനും സൂഫിസം എന്ന കള്ളച്ചരക്ക് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയ അന്ധവിശ്വാസ ആചാരങ്ങൾക്കുമെതിരിലാണ് എല്ലാ അന്ധവിശ്വാസ ആചാരങ്ങളുടെയും വേരുകൾ ചെന്നെത്തുന്നത് തരീഖത്തിലും സൂഫിസത്തിലുമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തബ്ലീഗ് ജമാഅത്തിലേക്ക് ആളുകൾ പോകുന്നത് വാസ്തവത്തിൽ സൂഫിസത്തിലേക്കുള്ള ഒന്നാമത്തെ പടിയാണ് അത് നമ്മൾ ശരിക്കും തിരിച്ചറിയേണ്ടതുണ്ട് പലരും പറയാറുണ്ട് ഭക്തിയുണ്ടല്ലോ തഖ്വയുണ്ടല്ലോ സഹോദര തഖ്വയുടെ ഒന്നാമത്തെ അടയാളം ശിർക്ക് ഒഴിവാക്കലാണ് മനസ്സിലായില്ലേ മാലയും മൗലീദും ചൊല്ലി നടക്കുന്ന റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കുന്ന മാലയും മൗലീദും പ്രാർത്ഥിയും ചൊല്ലി നടക്കുന്ന വുർദയും ദലായിൽ ഖൈറാത്തും തെറ്റല്ലെന്ന് വിചാരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ശിർക്കിന്റെ ഭാണ്ഡങ്ങളും പേര് നടക്കുന്നവൻ അവൻ എന്ത് ഭക്തിയാണുള്ളത്
തഖ്വയെ സംബന്ധിച്ച് നുസ്ഹത്തുൽ നദർ എന്ന് പറയുന്ന നുഖ്ബത്തുൽ ഫിക്റിന്റെ വ്യാഖ്യാനത്തിൽ അസ്കലാനി പറഞ്ഞു വൽ മുറാദു ബിത്തഖ്വ ഇജ്തിനാബുൽ അഅമാലി സയ്യഅ തഖ്വയുടെ ഒന്നാമത്തെ ഉദ്ദേശം എന്ന് തഖ്വയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്നാമതായി എല്ലാ ചീത്ത പ്രവർത്തനങ്ങളും പാടി ഉപേക്ഷിക്കണം മിൻ ശിർക്കിൻ ഔ ഫിസ്ഖിൻ ഔ ബിദ്അത്തിൻ ശിർക്കാകുന്ന അധർമ്മമാകുന്ന ബിദ്അത്താകുന്ന എല്ലാം ആ ഇനത്തിൽപ്പെട്ട എല്ലാം ഒഴിവാക്കണം അപ്പൊ ശിർക്ക് ഒഴിവാക്കാതെ തഖ്വ ഉണ്ടാവില്ല തുണി കയറ്റി കൊടുത്തോണ്ടും താടി വളർത്തിക്കൊണ്ടും മാത്രം മുത്തഖിയാവൂല അത് തഖ്വയുടെ അടയാളമാണ് പക്ഷേ മനസ്സിൽ ശിർക്കിനെ താലോലിച്ചാൽ ഷെയ്ഖ് മുഹിയത്തിൻ അബ്ദുൽ ഖാസി ജിലാനി പറഞ്ഞില്ലേ കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ വഫീ ഖൽബിക കം ഇലാഹ് നിന്റെ മനസ്സിൽ ഒരുപാട് ഇലാഹുകളെ വെച്ച് പൂജിച്ചുകൊണ്ട് നിനക്കെങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ ചോദിക്കും എന്ന് ചോദിച്ചില്ലേ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്ലാമിക വേഷവിധാനങ്ങൾ അതിലൊക്കെ തബ്ലീഗുകാർ പലപ്പോഴും നമ്മളെക്കാൾ മുമ്പിലാണ് താടി വളർത്തുന്ന കാര്യത്തിൽ ഒരു മടി അവർക്കില്ല നമ്മളെ ചില ആളുകൾക്കൊക്കെ പേരിന് മാത്രം താടി അല്ലെങ്കിൽ വളർത്തിയാൽ തന്നെ മീശ പഠിക്കാൻ മറി ഒരു മടിയില്ല അവർക്ക് അതൊക്കെ ഒരു ഷാറ വസ്ത്രം കയറ്റി കൊടുക്കും പെരുമാറ്റത്തിൽ വിനിയൊക്കെ ഉണ്ടാകും പക്ഷെ പല ബിദ്അത്തുകളും അവരറിയാച്ചിരുന്നു ഇപ്പൊ കൈ കൊടുക്കൽ തന്നെ മുസാഫഹത്ത് ഒറ്റ കൈയുണ്ടാ തബ്ലീഗ് രണ്ട് കൈയുണ്ടാ കൊടുക്കുക അതൊരു ബിദ്അത്താണ് അങ്ങനെ പഠിപ്പിച്ചിട്ടേ ഇല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ നാം മനസ്സിരുത്തേണ്ട കാര്യം തഖ്വ എന്ന് പറയുന്നത് ഒന്നാമതായി ശിർക്ക് നിരക്ഷ നേടലാണ് രണ്ടാമതായി ബിദ്അത്തിൽ നിരക്ഷ നേടലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ചില ആളുകൾക്കൊക്കെ ഒരു വിചാരമുണ്ട് നമ്മൾ ഇഖ്ലാസോട് കൂടി ഒരു കർമ്മം ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുന്നു ഇപ്പൊ ബിദ്അത്ത് നിസ്കാരത്തെ എതിർത്താൽ അത് നിസ്കാരല്ലേ മറ്റതോ അത് സലാത്തല്ലേ ഇതോ അത് ദുആല്ലേ മറ്റതോ അത് ദിക്റല്ലേ ബിദ്അത്തുകളെ ന്യായീകരിക്കാൻ പറഞ്ഞ ന്യായങ്ങളാ നിസ്കരിച്ചാലും ചിലപ്പോൾ ശിക്ഷ കിട്ടും നോമ്പെടുത്താൻ ചിലപ്പോൾ ശിക്ഷ കൊടുക്കാറുണ്ട് ബിദ്അത്തായ നിസ്കാരം ബിദ്അത്തായ നോമ്പ് ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ മഗ്രിബ് മൂന്നുള്ളത് ഒരാൾക്ക് ഭക്തി അങ്ങ് കൂടിയിട്ട് ആറരക്കാത്ത് നിസ്കരിക്കാൻ പറ്റുമോ സുബഹി രണ്ടുള്ളത് പത്ത് നിസ്കരിക്കാൻ പറ്റുമോ ലുഹ്റ് ക്ഷീണാവുമ്പോൾ കുറച്ച് രണ്ടാക്കാൻ പറ്റുമോ പറ്റൂല എന്ന് എല്ലാ വിഭാഗവും സമ്മതിക്കും എന്താ കാരണം അള്ളാഹുവിൻ്റെ റസൂല് നിശ്ചയിച്ചതേ ഭക്തിക്ക് വേണ്ടി ചെയ്യാവൂ ഭക്തിക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടാനും കുറക്കാനും പാടില്ല നിങ്ങൾക്കറിയോ ഒരാള് സുബഹിക്ക് ശേഷം ഒരുപാട് നിസ്കരിക്കാന്ന് വിചാരിച്ചോളി അപ്പൊ നമ്മൾ എന്തു പറയും അങ്ങനെ നിസ്കാരം നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയും സുബഹിക്ക് ശേഷം സൂര്യ ഉദിക്കുന്നത് വരെ വേറെ നിസ്കാരം റസൂൽ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ ദിക്റുകളോ ദുആകളോ ഖുർആൻ പാരായണമോ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറയും ഇവർ കാണാ സലാത്തുൽ ഇശ്റാഖ് എന്ന പേരിൽ ഒരു പ്രത്യേക നിസ്കാരം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല സലാത്തുൽ അവ്വാബീൻ എന്ന പേരിൽ ഇശാമഗരിയിൽ ആറക്കായത്ത് നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല അതിരുവിട്ട ഇബാദത്തുകൾ അത് സൂഫികളുടെ ലക്ഷണമാണ് പിന്നെ ഇശാഖ് എടുത്ത ഒന്നു കൊണ്ട് സുബഹി വരെ അല്ല ഉറങ്ങാതിരുന്നിട്ട് സുബഹി നിസ്കരിക്കാം കൊല്ലം ബഹുമാനപ്പെട്ട അബൂ ഹനീഫയെ സംബന്ധിച്ച് അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നാണ് ഫലായിൽ കിതാബിൽ കാണുന്നത് ഏ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ തീരുന്നത് മാതൃകയാണോ പ്രവാചകർ പഠിപ്പിച്ചതിന് എതിരല്ലേ അത് അയാൾക്ക് ഭാര്യയില്ലേ അയാൾക്കൊരു ഉറക്കമില്ലേ നിന്റെ കണ്ണിനോട് നിനക്ക് ബാധ്യതയുണ്ട് നബി പഠിപ്പിച്ചിട്ടില്ലേ നിന്റെ ഭാര്യയോട് നിനക്ക് ബാധ്യതയുണ്ട് നബി പഠിപ്പിച്ചിട്ടില്ലേ നിന്ന് നേരം 40 കൊല്ലം ഒന്നോ രണ്ടോ ദിവസം റസൂലുള്ളാഹി സ്വല്ലം റമളാനിൽ അവസാനത്തെ 10-ൽ രാത്രി കൂടുതൽ ഉറക്കമൊഴിച്ചിട്ടും ചിലപ്പോൾ രാത്രി മുഴുവൻ ജീവിപ്പിച്ചിട്ടുണ്ട് അല്ലാത്ത കാലത്ത് സ്ഥിരമായി രാത്രി ഉറക്കമൊഴിക്കാന്നുള്ള നബിയുടെ പതിവല്ല ഇശാനിസ്കാരം കഴിഞ്ഞാൽ കൂടുതൽ സംസാരിച്ചിരിക്കാതെ വേഗം ഉറങ്ങലായിരുന്നു പ്രവാചകരുടെ പതിവ് എന്നൊരു സുബഹിന്റെ കുറച്ച് മുമ്പ് എണീറ്റിട്ട് ദീർഘമായി രാത്രി നമസ്കരിക്കുമായിരുന്നു പക്ഷെ മുഴുവൻ സമയം ഉറക്കമൊഴിക്കുക എന്നുള്ളത് കൊല്ലങ്ങളോളം അങ്ങനെ ചെയ്യുക എന്നുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതേയല്ല എല്ലാ കാലവും നോമ്പ് വലിക്കുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചല്ല 360 ദിവസം നോമ്പ് രണ്ട് പെരുന്നാളിന് മാത്രം ഒഴിവ് പറ്റുമോ ലാ സ്വാമവൻ സ്വാമദ്ദഹ്റ കാലം മുഴുവൻ നോമ്പ് നോറ്റവൻ യഥാർത്ഥത്തിൽ നോമ്പ് നോറ്റിട്ടില്ല എന്നാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ഈ കള്ളക്കഥകളൊക്കെ സൂഫികളുടെ എല്ലാ തരത്തിലുള്ള ദുസ്വഭാവങ്ങളും അതെല്ലാം ബഹുമാന പുരസ്സരമാണ് ഈ പുസ്തകത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളത് നിങ്ങൾക്കറിയില്ലേ ദിഫായി ശൈഖ് റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ വന്നിട്ട് രണ്ടുവരി പാട്ട് പാടിയതും റസൂല് കൈനീട്ടിയതും അത് മുത്തിയതും അത് ദിഫായി മാലയിൽ മാത്രമല്ല ഇവരെ തബ്ലീഗിയുടെ പുസ്തകത്തിലുണ്ട് അജിന്റെ മഹത്വങ്ങളിൽ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ സിയാർത്തിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതുകൊണ്ട് പറയാ
തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി വഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹലറത്ത് ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹി ശഫതി. ഞാൻ വിദൂരത്തിരുന്ന് എന്റെ റൂഹിനെ ഇങ്ങോട്ട് അയക്കലാണ് സാധാരണ പതിവ്. എന്നിട്ട് റൂഹി മദീനത്ത് വന്ന് റസൂലുള്ളാന്റെ ഖബറ് മുത്തിയിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് സാധാരണ പതിവ്. ഇത് ഞാൻ ഉടലോടെ വന്ന സന്ദർഭമാണ്, റൂഹും ശരീരവും ഒന്നിച്ചു വന്ന സന്ദർഭമാണ്. അതുകൊണ്ട് നബിയേ അവിടുത്തെ കൈകളൊന്ന് നീട്ടിക്കാട്ടെ, എന്റെ രണ്ട് ചുണ്ടുകളും ആ കൈകളൊന്ന് മുത്തി മണത്ത് സന്തോഷം കൊള്ളട്ടെ. പറയേണ്ട താമസം അതാ വരുന്നു കൈ. അദ്ദേഹം ആയിരങ്ങൾ നോക്കി നിൽക്കെ ആ കൈ മുത്തി എന്നാണ് തബ്ലീഗ് മൗലാന കോറി വെച്ചിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോ എന്തൊക്കെ മനസ്സിലാവും? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ഒരു കോട്ട മൈതാനം പോലത്തെ സ്ഥലത്താണ്. ആയിരങ്ങൾക്ക് നോക്കി നിൽക്കണമെങ്കിൽ ആയിഷ ബീബിന്റെ പ്രൈവറ്റ് റൂമിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബറിനെ ഉമർ ഫാറൂഖിനെ അടക്കിയിട്ടുള്ളത്. അവര് വഫാത്താകുന്നതിന് അവിടെ തന്നെ താമസിച്ച് ഒരു മറ കെട്ടിയിരിക്കുകയായിരുന്നു. അതിന് സഹാബികളുടെ കാല ഖലീഫമാരെ കാലത്ത് തന്നെ ആ ചുമര് കേടുവന്നപ്പോ ഭദ്രമാക്കി, ആർക്കൊണ്ട് പ്രവേശനമില്ല. മേൽഭാഗം പോലും അടച്ചു കളഞ്ഞു. പിന്നീട് ഒന്നാം നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ് ആ ഭാഗം പള്ളിയിലേക്ക് ഉൾപ്പെടുത്തിയപ്പോ വലീദ് ബിൻ അബ്ദുൽ മലിക് അവിടെ അതിന് ചുറ്റും ഒരു വൻമതിൽ കെട്ടി. അങ്ങനെ ആർക്കും കാണാവുന്ന തരത്തിലല്ല, ആളുകളുടെ ദൃഷ്ടിയിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു ഖബറിനെ മറച്ചു വെക്കുകയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ലേ എന്ന പ്രാർത്ഥനയ്ക്ക് അങ്ങനെയാണ് അല്ലാഹു ഉത്തരം കൊടുത്തതെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞു നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് ഇതൊക്കെ വായിക്കുന്ന ആളുകള് റൂഹിനെ ഞാൻ അങ്ങോട്ട് അയച്ച് ഞാൻ നാട്ടിൽ തന്നെ ഇരിക്കും. ആ റിഫായി പറയാ, ഒരാളെ റൂഹ് പോയാൽ പിന്നെ അയാൾ മയ്യത്തായില്ലേ? ഇയാൾ മയ്യത്തായി ഇങ്ങനെ ബടിയായിട്ട് ഉത്തിരിക്കുക, റൂഹ് വരുവോളം. എന്നിട്ട് റൂഹ് വന്ന് കയറിയാ പിന്നെ ജീവൻ വെച്ച്. അത് ഇയാൾക്ക് രണ്ട് റൂഹ, ഒരു റൂഹിനെ മദീനത്ത് കയച്ച് മറ്റേ റൂഹ് നാട്ടിൽ കൂടി ഇങ്ങനെ നടക്കുക. ഇതൊക്കെ വിശ്വസിക്കുക ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ മാല കിതാബിലും മൗലി കിതാബിലെ കള്ളക്കഥകള്. ഇടവണ്ണയിലെ ചെറുപ്പക്കാർക്ക് എങ്ങനെ സാധിക്കുന്നു ഇതിന്റെയൊക്കെ കൂടെ പോകാൻ? എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യല്ല. എന്താ നമ്മളെ ദൗത്യം? നമ്മളെ ദൗത്യം എന്താ? ഈ സലഫി ആദർശത്തിൽ നിന്ന് ആളുകൾ വ്യതിചലിച്ചു പോകുമ്പോ അതൊന്നും ഗൗരവമായി എടുക്കാതെ നമ്മൾ ദൈവത്തിറ്റ് മുന്നോട്ട് പോകാൻ വിചാരിക്കണ്ടോ? ഈ കുട്ടികൾ നാളെ പരലോകത്ത് നമുക്കതിൽ സാക്ഷിയായിരിക്കും. ഇത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഗ്രൂപ്പും പ്രവർത്തനവും കണ്ടപ്പോ ഭക്തി കിട്ടുന്ന വിചാരിച്ച് പോയതല്ലേ? അത് തെറ്റാണെന്ന് ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നൊരു കാലം നാളെ പരലോകത്ത് നമുക്ക് വരാതിരിക്കട്ടെ. അതിനുവേണ്ടിയാണ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഈ തോരാതെ പെയ്യുന്ന മഴയത്തും ഇങ്ങനെ ഒരു പരിപാടി വെച്ച്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ പരിപാടി തുടങ്ങി ഇതുവരെയും മഴ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ മഹത്തായ വിജയമാകുന്നു അത്. അള്ളാഹുവിനോട് നിങ്ങൾ ശുക്ര ചെയ്യണം. ആരൊക്കെ എതിർത്താലും ആരൊക്കെ ഈ പ്രസ്ഥാനത്തെ പിന്നിൽ നിന്ന് കുത്തിയാലും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. ഹക്കിന്റെ കൂടെ നമ്മൾ നിൽക്കണം എന്നാൽ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. കുത്തിത്തിരിപ്പിന്റെ കൂടെ നിന്നാലും ഒരു കാലത്ത് അള്ളാഹിന്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് ഹക്കിന്റെ കൂടെ നിൽക്കാൻ, സത്യത്തിന്റെ കൂടെ നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം എല്ലാ കാലത്തും പ്രതിസന്ധികളെ അതിജീവിച്ചത്. ഇല്ലേ, ഹുസൈൻ മടവൂരി പോയപ്പോ ആളുകൾ എന്തൊക്കെ പറഞ്ഞു? ഓ ഇനിയിപ്പോ അത് നീരൂലട്ടോ. എന്നിട്ട് എന്തിയെന്നിട്ടുണ്ടായി? വിശദീകരിക്കേണ്ടടുത്ത് ഭംഗിയായി വിശദീകരിച്ചു. അവിടെ ഒന്നും പ്രശ്നമല്ല. വിശദീകരിക്കാൻ മടിച്ചോടത്തൊക്കെ പ്രശ്നപ്പോ. ആ കൃത്യമായി പറയേണ്ട സമയത്ത് ആളുകൾ രംഗത്ത് വന്ന് പറഞ്ഞു. അതോടത്ത് അവിടെ ഒന്നും പ്രശ്നമല്ല. ഓല പിടിച്ച് പുറത്തിടാൻ ആരൊക്കെ ശങ്കിച്ചു നിന്നോ അവിടെയൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനം അങ്ങനെയുള്ള യാതൊന്നിനെയും ഭയപ്പെടുന്നില്ല. ഈ ദാവത്ത് ഇതിനെതിരിൽ വരുന്നവർ ആരായാലും അത് തുറന്നു കാണിക്കൽ നമ്മുടെ കടമയാണ്. നമ്മുടെ കുട്ടികൾ ഭക്തി തേടി പോകുന്നത് ഏതെല്ലാം തുരുത്തുകളിലേക്കാണെന്ന് നാം അറിയാതെ പോകരുത്. ആ എന്നാലും നിക്കരിക്കണ്ടല്ലോ, എന്നാലും നോമ്പോൽക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. അവന്റെ നിക്കാരും നോമ്പൊക്കെ എന്താണ്? അവൻ പഠിക്കണത് എന്താണ്? അവൻ ആരെ കൂടിയാ പോണത്? ഒരു ടൂറാണിത്. ഇങ്ങനെ ടൂർ നടക്കലാണ് പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് പല രാഷ്ട്രങ്ങളും ചുറ്റി നടക്കുന്ന ദാവത്ത്. ഞാൻ ചുരുക്കി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിലും സമയ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സൂഫിസത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് തബ്ലീഗിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സലഫിയായ ഒരാൾക്ക് അഖീദയിലോ മൻഹജിലോ ലക്ഷ്യത്തിലോ മാർഗത്തിലോ അവരെ ഒരിക്കലും അനുകൂലിക്കാൻ സാധ്യമല്ല എന്ന കാര്യം തുറന്നു പ്രഖ്യാപിക്കാനാണ് ഈ പരിപാടി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് കാലാവസ്ഥ അനുകൂലമാക്കി തന്നു. അവനായിരം ആയിരം സ്തുതി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ സത്യം ഈ നാട്ടിലെ ജനങ്ങളോട് പറയുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ, അതുപോലെ
സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ തബ്ലീഗ് ജമാഅത്തിനെതിരെ നടത്തിയ ഫത്വകൾ കശ്ഫ് സിതാർ അമ്മാ തഹ്മിലുഹു ബഅദു ദഅവാത്തി മിൻ അഖ്താർ എന്ന ഈ പുസ്തകത്തിലുണ്ട്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 9:30 അടുത്തിട്ടുണ്ട്, ആളുകൾക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. എത്രയോ ഫത്വകൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കേരളത്തിലെ 4 ആൾ മാത്രമേ ഇതിനൊക്കെ എതിർക്കുന്നുള്ളൂ. ലോകാടിസ്ഥാനത്തിൽ തബ്ലീഗിൽ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ചില പോയത്തക്കാർ പറയുകയും വേറെ ചില പോയത്തക്കാർ വിശ്വസിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് സംശയമുണ്ടാകേണ്ട. ഈ പുസ്തകത്തിൽ ധാരാളം ഫത്വകൾ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഫ്തികളുടെ ഫതാവുകളിൽ, ഹയ്യത്തു കിബാറുൽ ഉലമയുടെ, ലജ്നത്തു ദായിമയുടെ ഫത്വകളിൽ അത് വ്യക്തമായി കാണാൻ സാധിക്കും. ഷെയ്ഖ് മിർബാസ് അറിയാത്ത ചില സന്ദർഭത്തിൽ ആദ്യകാലത്ത് ഇവരെ ചില വാക്കുകളോട് പ്രശംസിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ, കാര്യങ്ങൾ മനസ്സിലായി കൊടുത്തപ്പോൾ അദ്ദേഹം ഫത്വ തിരുത്തുകയും ഇവരെ സംബന്ധിച്ച് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വക കാര്യങ്ങളും നാം അറിയേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ വരാനും ഈ സന്ദർഭത്തിലും ഇങ്ങനെയൊരു പരിപാടിയിൽ പങ്കെടുത്ത് ഈ വിഷയം പ്രയാസമില്ലാതെ അവതരിപ്പിക്കാനും സാധിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ, ഈ ദഅവത്ത് അഭംഗുരം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കണം. ഈ ഇടവണ്ണയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സലഫി പാരമ്പര്യമുള്ള പ്രദേശമാണ് ഇവിടെ. ഇവിടെ ഒരാൾ മാർക്കിസ്റ്റായി പോയാൽ അപ്പം തന്നെ എല്ലാവരും ആ ഓം പേച്ചുപോയി എന്നിട്ട് അവൻ്റെ പിന്നാലെ കൂടും. ഓ നിരീശ്വരവാദിയായി പോയാൽ നമ്മൾ പിന്നാലെ കൂടും. ഓ ജമാഅത്തായി പോയാൽ പിന്നാലെ കൂടും. പക്ഷേ ഇപ്പം തെവലീകായി പോയപ്പോൾ ആർക്കൊരു പ്രശ്നമില്ലാത്ത അവസ്ഥ അല്ലേ? എന്താ രാഷ്ട്രീയത്തിൽ ജമാഅത്തെ ഇസ്ലാമി പോയപ്പോൾ മുസ്ലിം ലീഗ് അത് ഗൗരവമായി എടുക്കുന്നത് പോലെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം തബ്ലീഗിൽക്ക് വലത് ഗൗരവമായി എടുക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ധൈര്യസമേതം ഇത് തുറന്നു കാണിക്കുക. ഉള്ളു കൂടി കളിക്കണമല്ലോ. എന്നോട് ഇന്നലെ ഒരാൾ പറഞ്ഞത്, നിങ്ങളൊക്കെ എത്ര എതിർത്തിട്ടെന്താ നിങ്ങളെ ഇടവണ്ണത്തെ 8 ആളുണ്ടായിരുന്നു ഞങ്ങളെ ജമാഅത്തിൽ. തബ്ലീഗ് ജമാഅത്തിൻ്റെ ഒരു ജമാഅത്തിൽ പങ്കെടുത്ത ആൾ പറയാ, നിങ്ങളെ ഇടവണ്ണത്തെ 8 ആളുണ്ടായിരുന്നു. അവരിങ്ങനെ പറഞ്ഞെടുക്കാണ് ഇപ്പോൾ നിങ്ങൾ ഇടവണ്ണം എന്നൊക്കെ എത്ര ആൾ വരുന്നുണ്ട്. അവരങ്ങനെയാണ്. ഒരിക്കൽ ജമാലുദ്ദീൻ ഫാറൂഖി എന്ന മടവുരി ആളുണ്ടല്ലോ, അയാൾ കുറച്ചാലത്തിൻ്റെ ഒപ്പം പോയി. അറിയാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞു. അയാൾക്ക് ചിലപ്പോൾ അറിയാൻ വേണ്ടി പോയാൽ വിവരമുള്ള ആളല്ലേ ചിലപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അത് പ്രചരിപ്പിക്കും തബ്ലീഗർ നിങ്ങളെ ജമാലുദ്ദീൻ ഫാറൂഖി വരുന്നുണ്ട്. വലിയൊരു മടവൂരി ആയിരുന്ന ഒരു മുസ്തഫ ഉണ്ട്, മങ്കട മുസ്തഫ മദനി മങ്കട, അയാൾ ഇപ്പം വരെ കൂടെയാ. അയാള് നമ്മളൊക്കെ കെ എൻ എമ്മിൻ്റെ കൂടെ നിന്നപ്പോൾ നമ്മക്കെതിരിൽ പക്ക ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എഴുതിയ ആളാണ്. അയാളിപ്പം വരെ കൂടെ അയാളും അയാളെ മകനും അതിങ്ങനെ പറഞ്ഞെടുക്കാണ്. നിങ്ങളെ മുസ്തഫ മദനി ഇപ്പം ഞങ്ങളെ കൂടെയാണ്, എത്ര മദനിമാർ എത്ര ഫാറൂഖ് പേര് ഞങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങളെത്ര പ്രസംഗിച്ചിട്ടുണ്ടെന്നൊക്കെ പറയും. അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ ഇതിനെ എതിർക്കുന്നത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين പ്രഖ്യാപിക്കു നബിയെ, ഇതാകുന്നു എൻ്റെ മാർഗം, ഞാനും എന്നെ പിൻപറ്റിയവരും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത് വ്യക്തമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാഹു പരിശുദ്ധനാണ്. ഞാൻ മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല. സലഫി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതാണ്. അത് അവിടെ അവകാശപ്പെടാൻ ആർക്കാ സാധിക്കുക? ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവരല്ല. ശിർക്ക് ചെയ്യുന്ന ഒരാൾ ഞങ്ങളെ കൂടെ അല്ല എന്ന് പറയാൻ, അത് സലഫി പ്രസ്ഥാനത്തിന് മാത്രമേ ആ ക്വാളിറ്റി അവകാശപ്പെടാനുള്ളൂ. ഒരു തബ്ലീഗുകാരന് സാധിക്കൂല, ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന് സാധിക്കൂല. സാധിക്കോ? ഖുറാഫിക്ക് ഏതായാലും സാധിക്കൂല. കാരണം ജമാഅത്തേരൻ പറഞ്ഞെന്താ, ഞങ്ങളിൽ ഷഫിയുണ്ട്, ഞങ്ങൾ ഹനഫിയുണ്ട്, ഞങ്ങൾ ഹംബലിയുണ്ട്, ഞങ്ങൾ ബറേലവിയുണ്ട്, ഞങ്ങൾ ഷിയാക്കളും ഉണ്ട് എന്നാ. പിന്നെ അവർക്ക് സാധിക്കോ? സാധിക്കാം. ഇവരൊക്കെ കൂട്ടിപ്പിടിച്ച് സൗഹൃദം ഉണ്ടാക്കണം എന്നാണ് തബ്ലീഗിൻ്റെയും ഉദ്ദേശം. അതുകൊണ്ട് കറകളഞ്ഞ തൗഹീദ്, അതിലധിഷ്ഠിതമായ ദഅ്‌വാ പ്രവർത്തനം, അമ്പിയാക്കളെ മാതൃകയായിക്കൊണ്ട ദഅ്‌വാ പ്രവർത്തനം, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഉന്നം. പുതിയതായി ഒന്നും നമുക്ക് ജനങ്ങളോട് പറയാനില്ല. പഴയ ഇസ്ലാമിലേക്ക്, ഇസ്ലാമിൻ്റെ ആദിമ പരിശുദ്ധിയിലേക്ക് മുസ്ലിം സമുദായത്തെ തിരിച്ചു വിളിക്കുന്ന പ്രവർത്തനം, അതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ആകത്തുക എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിനെ കൂട്ടാതെയും കുറക്കാതെയും ഉൾക്കൊള്ളുവാനും സധീരം അത് പ്രബോധനം ചെയ്യുവാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ തൗഹീദിൻ്റെ മാർഗത്തിൽ ഈ പ്രസ്ഥാനത്തെ ഉറപ്പിച്ചു നിർത്താൻ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രായാധിക്യം കൊണ്ടും വിഷമങ്ങൾ കൊണ്ടും വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്ന സലഫി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾക്ക് അല്ലാഹു ആയുരാരോഗ്യങ്ങൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على رسولنا المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.